Matthew 15:8. മലയാളം വായിച്ചു. ദീസ് പീപ്പിൾ ഓണോ മീ വിത്ത് ദിയർ ലിപ്സ്. എൻ്റെ കറക്റ്റ് മലയാളം നിർത്തി വായിച്ചേ. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. ഒരു സെക്കൻഡ്. ഈ ജനം, നമ്മൾ 9 പേരും നമ്മുടെ ചുറ്റിനുള്ളവരെയും കൂടെ നമ്മളൊന്ന് തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ നമ്മളെ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ദിവസം
ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നതും. ദീസ് പീപ്പിൾ ഓണർ മീ വിത്ത് ദിയർ ലിപ്സ്. അപ്പോൾ ചുണ്ടുകൊണ്ട് മാത്രമേ അവർ എന്നെ ബഹുമാനിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ മനസ്സുകൊണ്ടോ ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്നോ ഉള്ള ബഹുമാനമല്ല ഇന്നത്തെ ദിവസവും നമ്മുടെ അടുത്ത് പറയുന്നു. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം തിരക്കിയിട്ട് കാര്യമില്ല, നമ്മുടെ ഒമ്പത് പേരുടെ കാര്യം തന്നെ നോക്കിയാൽ മതി. നമ്മൾ ഉള്ളുകൊണ്ടാണോ സ്തുതിക്കുന്നത്, അതോ നമ്മുടെ ലിപ്സ് കൊണ്ട് മാത്രമാണോ നമ്മൾ സ്തുതിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട നന്മകളും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന ഈവൽ സ്പിരിറ്റിനെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളായാലും ശരി തന്നെ, അത് ലിപ്സ് കൊണ്ട് മാത്രം ബഹുമാനിച്ചോ അല്ലെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് ചോദിച്ചോ ഒന്നും മറുപടി കിട്ടില്ല. നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ യാചിക്കേണ്ടതും, ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടാണ് നമ്മൾ ആരാധിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും. അപ്പോൾ ആരാധനയും ബഹുമാനവും ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സെക്കൻഡിന് മുമ്പ് കർത്താവ് എന്ത് നമുക്ക് ചെയ്തു, അതിന് മുമ്പ് ഒരു ദിവസത്തിന് മുമ്പ് കർത്താവ് എന്ത് ചെയ്തു, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒക്കെ നമ്മൾ ബഹുമാനിക്കാൻ വേണ്ടി, നമ്മൾ ആരാധിക്കാൻ വേണ്ടി നമ്മൾ ആ റെസ്പെക്റ്റ് അവിടെ കൊടുക്കുന്നതാണ്. അത് നമ്മുടെ ചുണ്ടെന്ന് മാത്രം വരുന്ന ഒരു സൗണ്ടല്ല, ഒരു സംസാരമല്ല, അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മളിതൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് നന്ദിയുള്ളവരായിരിക്കും. അപ്പോൾ ആ നന്ദിക്ക് സ്നേഹമുള്ള ദൈവം ഉറപ്പായിട്ട് മറുപടി തരുമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ദിവസം പറയുന്നത്. ദീസ് പീപ്പിൾ ഓണർ മീ വിത്ത് ദിയർ ലിപ്സ് ബട്ട് ദിയർ ഹാർട്ട്സ് ആർ ഫാർ അവേ ഫ്രം മീ. പക്ഷെ അവരുടെ ഹൃദയമോ എൻ്റെ അടുക്കൽ നിന്നും എത്രയോ അകലെ. ഇപ്പോൾ ദുബായ് ഇരുന്നിട്ട് എറണാകുളത്ത് ഇരിക്കുന്ന ആ അകലെയൊന്നുമല്ല, അതിനേക്കാളും അകലെ എന്നാണ് കർത്താവ് ഇന്നത്തെ ദിവസം പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ അടുക്കെ വന്നുകൂടാ, എന്തിനാ ഈ അകലെ പോകുന്നത്? ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നതാണ്, ബട്ട് ദ ഹാർട്ട്സ് ആർ ഫാർ ഫ്രം മീ, അവരുടെ ഹൃദയങ്ങളിൽ എന്നിൽ നിന്ന് എത്രയോ അകലെ എന്നാണ്. അപ്പോൾ ആ അകലെ കുറയ്ക്കണം. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ കാര്യത്തിലാകുമ്പോൾ കുറയ്ക്കണമെന്നല്ല, നമ്മൾ അകലെ പോകുകയും ചെയ്യരുത്, കർത്താവിൻ്റെ മടിയിൽ തന്നെ ഇരിക്കണം, അത്ര അടുപ്പമായിരിക്കണം, കർത്താവിൻ്റെ മാറോട് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥയായിരിക്കണം, അത്രമാത്രം നമുക്ക് പെർമിഷൻ കിട്ടത്തക്ക വിധത്തിലുള്ള അവസ്ഥയിൽ നമ്മൾ എത്തണം. അതാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. എന്നിട്ട് അടുത്ത വാക്യം ഇങ്ങനെ പറയും, ദേ വേർഷിപ്പ് മീ ഇൻ വെയിൻ. മലയാളം വായിച്ച മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങൾ എന്ന് വെച്ചാൽ മാനുഷികമായിട്ടുള്ള ഉപദേശങ്ങളാണ് മിക്ക ആൾക്കാരും പഠിപ്പിക്കുന്നത്. ആ അങ്ങനെ പഠിപ്പിക്കുന്ന കൊണ്ടാണ് എന്നെ, ദേ വേർഷിപ്പ് മീ ഇൻ വെയിൻ. അവരെ ഒന്നും അറിയാതെ എന്തോ ജനം പഠിപ്പിച്ച് തന്നു. ആ ഗ്രഹത്തിൽ നമ്മൾ ആ ഒരു കടമ്പയിൽ തന്നെ കിടപ്പുണ്ട്, ആ കട്ടലിൽ നിന്ന് നമ്മളിങ്ങോട്ട് മാറുന്നില്ല. അപ്പം മാനുഷികമായിട്ടുള്ള റൂൾസ്, ഹ്യൂമൻ റൂൾസ്, മേർലി റൂമ് ഹ്യൂമൻ റൂൾസ് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ നിസ്സാരമായുള്ള മാനുഷിക കൽപ്പനകളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലാതെ കർത്താവ് എന്ത് വചനത്തിൽ കൂടെ പറഞ്ഞതോ അതല്ല പഠിപ്പിക്കുന്നത്, അതല്ല ഗ്രഹിപ്പിക്കുന്നത്. അവർ ഇപ്പോഴത്തെ ലോകത്തിൽ അവരെങ്ങനെ ഇരിക്കുന്നു അതുമായിട്ട് കണക്ട് ചെയ്ത ആ ഇതാണ് കർത്താവ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അടിച്ചുവിടും. പക്ഷേ ഇവിടെ ഒക്കെ ദേ വേർഷിപ്പ് മീ ഇൻ വെയിൻ, ഇങ്ങനെ പഠിച്ചവർ ഇതിൻ്റെ ഫൗണ്ടേഷനിൽ ഇരിക്കുന്ന കൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് മാറിക്കിട്ടാൻ ഒത്തിരി പാട്. അതിനുവേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അടുത്ത് പറയുന്നത് നമ്മൾ കർത്താവിൻ്റെ അടുക്കവാ, അടുക്ക വന്നിരുന്ന നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങളും ദൈവം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഓരോന്ന് കാണുമ്പോൾ എത്രമാത്രം സ്തുതിച്ചാലും മതി വരാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് ഒന്നാമത്തെ വാക്യം വായിക്കാം. അനന്തരം യേശുവിൻ്റെ അടുക്കൽ പരിശന്മാരും ശാസ്ത്രിമാരും ജെറുസലേമിൽ നിന്ന് വന്നു. ജെറുസലേമാണ് അത് ദേവാലയം, അവിടെ ഉള്ളവരാണ്. അപ്പോൾ അവർ വ്യക്തമായിട്ട് നേരിട്ട് കാണുകയും രുചിച്ചറിഞ്ഞും കാര്യങ്ങളുള്ള സ്ഥലമാണ് ജെറുസലേം. അവിടെ ഉള്ള ഫരീസേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്
ഓഫ് ദ ലോ കെയിം ടു ജീസസ് എന്നാണ് ഇവിടെ പറയുന്നത്. അവർ യേശുവിൻ്റെ അടുക്ക് വന്നു. അപ്പോൾ അത്രയും അറിവും പഠിപ്പും ബൈബിളും ഒക്കെ അറിയുന്നവർ എന്തുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് വന്നു? അവരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാ, അവർ വചനങ്ങൾ വ്യക്തമായിട്ട് അറിയുന്നവരാണ്, അവിടെ വചനങ്ങളൊക്കെ നേരെ കൃത്യമായിട്ട് പഠിച്ചവരാണ്, അതനുസരിച്ച് പാലിച്ച് മുമ്പോട്ട് പോണവരാണ് ജെറുസലേമിലുള്ളവർ. പക്ഷേ അവരവിടെ നിന്ന് യേശുവിൻ്റെ അടുക്ക് വന്നു. എന്തിനു വന്നത്? വൈ ഡു യു ഡിസൈപ്പിൾസ് ബ്രേക്ക് ദ ട്രഡീഷൻ ഓഫ് ദ എൽഡേഴ്സ്? ദ ഡോണ്ട് വേസ്റ്റ് ദ ഹാൻഡ്സ് ബിഫോർ ദ ഈറ്റ്. അവർ വന്നിട്ട് പഠിക്കാനല്ല വന്നത്, കുറ്റം കണ്ടുപിടിക്കാനാണ് വന്നത്. ലോക മനുഷ്യർ വന്ന് ദൈവസന്നിധിയിൽ വന്ന് തീരുമ്പോൾ അവിടെ നിന്ന് എനിക്ക് ഞാനിപ്പോൾ പഠിച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ ശരി അറിയാൻ വേണ്ടി ഞാൻ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാനല്ല വന്നത്, അവർ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇവിടെയും അത് തന്നെ, നമ്മുടെ ഈ ലോകപരമായിട്ടും അത് തന്നെ. നമ്മൾ ഒരു വചനം സംസാരിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഇപ്പോഴത്തെ ആത്മീയ ലോകരെല്ലാം ആ വചനത്തിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതങ്ങനെയല്ല, ഇപ്പോഴത്തെ ലോകപരമായിട്ടുള്ള ചിന്തയിലും ലോകത്തിൻ്റെ ഇങ്ങനം കൂടെ ചേർത്ത് വെച്ചിട്ട് ഉള്ള ഉപദേശങ്ങളാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ വന്നിട്ട് കുറ്റം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വൈ ഡു യുവർ ഡിസൈപ്പിൾസ്, നിൻ്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് ബ്രേക്ക് ദ ട്രഡീഷൻ ഓഫ് ദ എൽഡേഴ്സ്? അപ്പോൾ മൂത്ത ആൾക്കാർ അല്ലെങ്കിൽ പ്രായമുള്ളവർ അല്ലെങ്കിൽ പണ്ടേ ഉണ്ടായിരുന്ന അവരുടെ ട്രഡീഷൻ എന്ത് നിൻ്റെ ശിഷ്യന്മാർ ബ്രേക്ക് ചെയ്യുന്നത്? അപ്പോൾ അവിടെ തന്നെ അവർ തെറ്റ് വന്നു. അവർ പറയുന്നത് ട്രഡീഷൻ എന്ന് വെച്ചാൽ പണ്ടത്തെ കാലം മുതൽ ഉള്ളത്. പക്ഷേ കർത്താവ് പിന്നെ ഇടയ്ക്ക് വന്നു, ആ നിയമങ്ങളൊക്കെ പുതിയ നിയമമായി. ആ പുതിയ നിയമം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊന്നും ഇവർക്ക് മനസ്സിലായില്ല. ഇവർ ആ ട്രഡീഷൻ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ട്രഡീഷനിൽ നിന്ന് ഇരിക്കുമ്പോൾ അവരത് വെച്ച് അളക്കുമ്പോൾ കാണുന്നത് ഡിസൈപ്പിൾസ് അത് ബ്രേക്ക് ചെയ്യുന്നു. ഓഫ് ദ എൽഡേഴ്സ്, അവർ ആ മലയാളം വായിച്ച പൂർവികന്മാരുടെ സമ്പ്രദായം, അവർ ലംഘിക്കുന്ന എന്തെന്ന്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവർ ഇതെടുത്ത് പറയുമ്പോൾ ഇവരുടെ ധാരണ ഇവർ ചെയ്യുന്നതെല്ലാം ശരിയാണ്, ശരിയായതുകൊണ്ടാണല്ലോ ഇവർക്കൊരു തോന്നൽ വരുന്നത്, ശിഷ്യന്മാരെല്ലാം ലംഘിക്കുന്നു. ഈ ഒരു തെറ്റ് ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ശരി കാണണം. ശരി വരുന്നതുകൊണ്ടല്ലേ അയാളുടെ ഉള്ളിൽ ഒരു ശരി അല്ലെങ്കിൽ ഒരു റൂട്ട് ഉള്ളത് കൊണ്ടാണ്, മറ്റേ റൂട്ട് തെറ്റായതുകൊണ്ടാണ്, തെറ്റോ ശരിയോ ആ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് എടുത്തു പറയുന്നത്. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ അടുത്ത് ഇത് തന്നെ പറയുന്നത്. അവർ വന്നിട്ട് പറയുന്നത് എന്താണ്? പൂർവികന്മാർ ഉള്ള ഒരു ട്രഡീഷൻ അനുസരിച്ച് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് നിൻ്റെ ശിഷ്യനെ അതൊക്കെ തെറ്റിക്കുന്നത്? എന്താ റൂൾ? എന്താണ്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ല. ഓ, വലിയൊരു കുറ്റം. കൈ കഴുകാത്ത കൊണ്ട് കർത്താവിൻ്റെ രണ്ടാം വരവിൽ ഇവർ എടുക്കപ്പെടുന്നില്ല. ഇവിടെയാണ് പ്രശ്നം. അപ്പോൾ വലിയ കർത്താവിൻ്റെ രണ്ടാം വരവിന് വരാൻ വേണ്ടി സിമ്പിളായിട്ട് വചനത്തിൽ കർത്താവ് കൽപ്പനകൾ തന്നിട്ടുണ്ട്. ആ കർത്താവ് കൽപ്പനകൾ തന്നത് കർത്താവിൻ്റെ വകയായിട്ടല്ല തന്നത്, പിതാവിൽ നിന്നും വാങ്ങിച്ചിട്ട് അത് നമ്മളെ പഠിപ്പിച്ച് തന്നു. എന്നിട്ട് പറയാം, ദേ ഡോണ്ട് വാഷ് ദി ഹാൻഡ്സ് ബിഫോർ ദി ഈറ്റ്. കുറ്റം എന്താണ്? അവർ കഴിക്കുന്ന മുമ്പ് കൈ കഴുകുന്നില്ല. ദൈവം ഇപ്പോൾ അതിനുള്ള വഴിയൊരുക്കി. ഇപ്പോൾ കൊറോണ കാരണം ഒരു ദിവസം എത്ര പ്രാവശ്യം കൈ കഴുകുന്നു? ആഹാരത്തിന് മുമ്പേ ആഹാരത്തിന് ശേഷം ചുമ്മാ ഇരിക്കുമ്പോഴും എല്ലാം കൈ കഴുകുകയാണ്. അവിടെയൊക്കെ പൈപ്പ് എന്താ വെള്ളത്തിൻ്റെ ബില്ല് കൂടുമായിരിക്കും ആ അവസ്ഥയിൽ വന്ന്. ദേ ഡോണ്ട് വാഷ് ദി ഹാൻഡ്സ് ബിഫോർ ദി ഈറ്റ്. വലിയൊരു കുറ്റം കണ്ടുപിടിച്ചായിരിക്കാം. ആ എന്ന അടുത്തത്, യേശു അവരോട് ഉത്തരം പറയുന്നു. അപ്പോൾ യേശു മിണ്ടാതിരുന്നില്ല, ഇതിന് ഉത്തരം അവർക്ക് വേണം. അതിന് ഉത്തരം പറഞ്ഞു. ആ നിങ്ങളുടെ സമ്പ്രദായങ്ങളും കാര്യങ്ങളും വെച്ച് പഴയ സമ്പ്രദായം പറഞ്ഞു, ഇപ്പോഴും നിങ്ങളുടെ സമ്പ്രദായം വച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ദൈവകൽപ്പനകൾ ലംഘിക്കുന്നു? അപ്പോൾ അവർ കാര്യമായിട്ട് വന്നത് പരിശന്മാരും ടീച്ചേഴ്സ് ഓഫ് ദ ലോ അവരാണ് വന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചത് എന്താണ്? എന്തുകൊണ്ട് നിൻ്റെ ശിഷ്യന്മാർ ഇതൊക്കെ തെറ്റിക്കുന്നത്? എന്ത് തെറ്റ് ചെയ്തത്? കൈ കഴുവില്ല ആകാരത്തിന് മുമ്പ്. പക്ഷെ കർത്താവ് തിരിച്ചൊരു മറുപടി, ആൻഡ് വൈ ഡു യു ബ്രേക്ക് ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് ഗോഡ് ഫോർ ദ സേക്ക് ഓഫ് യുവർ ട്രഡീഷൻ? അങ്ങനെയാണെങ്കിൽ നീ എന്തിന്, നിങ്ങളെന്തിന് ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ അനുസരിക്കാതെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അടുത്ത് ഇന്ന് പറയുന്നതോ, എന്തുകൊണ്ട് നിങ്ങൾ
ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഇരിക്കുന്നത്. ഓരോരുത്തർക്കുള്ള ദൂതായിട്ട് ഞാൻ പറയുന്നില്ല, ഇത് എല്ലാവർക്കുമുള്ള ദൂതാണ്. എന്തുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ ഇരിക്കുന്നു? പഴയ ട്രഡീഷനാണ് നിങ്ങൾ കരുതിക്കൊണ്ടും അതും ചുമന്നുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത് എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ദിവസം നമ്മൾ പറയുന്നത്. എന്നിട്ട് നാലാമത്തെ വാക്യം ഇങ്ങനെ, ഫോർ ഗോഡ് സെഡ് ഓണോ യുവർ ഫാദർ ആൻഡ് മദർ. ദൈവം പറഞ്ഞത് എന്താണ്? അപ്പനെ അമ്മയും ബഹുമാനിക്കുക. ആൻഡ് എനി വൺ ഹു കേഴ്സസ് ദ ഫാദർ ഓർ മദർ ഈസ് ടു ബി പുട്ട് ടു ഡെത്ത്. ആരെങ്കിലും അപ്പനെയോ അമ്മയോ എങ്ങനെ അപ്പനെ അമ്മയെ ദൂഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അപ്പനെ അമ്മയും ബഹുമാനിക്കുക. ആരെങ്കിലും അതിനെ വിരോധമായി എന്തെങ്കിലും പറയുകയാണെങ്കിൽ ദൈവം കൽപ്പിച്ചത് എന്താണ്? അവനെ മരണത്തിലേക്ക് എത്തിക്കണമെന്നാണ്. ബട്ട് യു സേ, പക്ഷേ നിങ്ങൾ പറയുന്നത് എന്താണ്? ദാറ്റ് ഇഫ് എനി വൺ ഡിക്ലയേഴ്സ് ദാറ്റ് വാട്ട് മൈറ്റ് ബീൻ യൂസ് ടു ഹെൽപ്പ് ദ ഫാദർ ഓൺ മദർ ഈസ് ഡിവോട്ടഡ് ടു ഗോഡ്. ആ മലയാളം വെച്ച അഞ്ചാമത്തെ, നിങ്ങളോ നമ്മളിൽ ഓരോരുത്തരോ ഒരുത്തനെങ്കിലും അപ്പനോട് അമ്മയോട് ദേ ആർ നോട്ട് ടു ഓണോ ദ ഫാദർ ആൻഡ് മദർ. അവര് അപ്പനും അമ്മയും ബഹുമാനിക്കണ്ട വിത്ത് ഇറ്റ്. Thus you nullify the word of God for the sake of your tradition. Appa avada endha parayunnathu? They are not to honor their father and mother with it. Thus you nullify. Avare angana appane amme bahumanikkanda karyam illa. Avara vajanathina oru mari simple aaki vittu. Word of God for the sake of your tradition. Ningala tradition karana ningale aa vajanathinte kaadinam korachu avare eduthu parayanu. അപ്പോൾ ട്രഡീഷൻ എന്ന് വെച്ചാൽ പഴയ എന്താ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ പോകാൻ വേണ്ടിയുള്ള ട്രഡീഷനു വേണ്ടി നിങ്ങൾ അതിനൊക്കെ കൽപ്പനകളെയൊക്കെ ഈസി മട്ടിലാക്കി, അതിനെ വിലപ്പെടുപ്പില്ലാത്ത വിധത്തിലാക്കി എന്നാണ് ഇവിടെ പറയുന്നത്. യു ഹൈപ്പോക്രൈറ്റ്സ്, എസേ വാസ് റൈറ്റ് വെൻ ഹി പ്രൊഫസൈസ്ഡ് അബൌട്ട് യു. ഏഴാമത്തെ വാക്യം വെച്ചേ, കപടഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് എന്ന പ്രവാചകൻ പറഞ്ഞത് എന്തോ, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വെട്ട് എത്രയോ അകലെ. ആ പ്രവാചകൻ അന്നേ അത് പറഞ്ഞിരിക്കുന്നു, അവർ ചുണ്ടുകൊണ്ട് നാക്കുകൊണ്ട് മാത്രമേ ബഹുമാനിക്കുന്നുള്ളൂ, പക്ഷെ അവർ എത്രയോ ഹൃദയം കൊണ്ട് എന്നിൽ നിന്ന് എത്രയോ അകലെ എന്നാണ് പറയുന്നത്. അപ്പോൾ കുറ്റം കണ്ടുപിടി, അവരുടെ ട്രഡീഷനാണ്. ഓ, നമ്മുടെ സഭായോഗം എന്ന് വെച്ചാൽ ആദ്യം പാട്ട് വേണം, പിന്നെ സങ്കീർത്തനം വേണം, പിന്നെ സങ്കീർത്തനത്തിൽ നിന്ന് കുറച്ച് നേരം സംസാരിക്കണം, പിന്നെ അത് കഴിഞ്ഞൊരു പാട്ട് വരണം, പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിൻ സബ്ജക്റ്റ് സംസാരിക്കണം. ഈ ഒരു ചിട്ടയുണ്ട്. ആ ട്രഡീഷനിൽ നിന്ന് മാറുന്ന പരിപാടിയില്ല. ഞായറാഴ്ചയാണെങ്കിൽ ഒരിടയ്ക്ക് 10 മണിക്കാണ് യോഗങ്ങൾ, എല്ലാ പെന്തക്കോസ്തുകാരും 10 മണി, പിന്നെ ചിലവർക്ക് 1 മണിക്ക് പോകണമെന്നായി തീരുന്നപ്പോൾ 9 മണിയാക്കി. ആ ആൾക്കാരൊക്കെ ഇപ്പോൾ ഈ പറയുന്ന മലയാള നാട്ടിലല്ല ഇപ്പോൾ ഇരിക്കുന്നത്. ഒരുമാതിരിപ്പെട്ടവരെല്ലാം വിദേശത്ത് പോയി തീരുന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞായറാഴ്ച ഇതാ കിടക്കുന്നു, ഞായറാഴ്ച ജോലിക്ക് പോകുന്നു. ഇവിടെ ഞായറാഴ്ച ജോലി ഉണ്ടെങ്കിൽ ഞാൻ വരത്തില്ല, ആ ജോലിയെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ വ്യക്തികൾ വിദേശത്ത് പോയപ്പോൾ ഞായറാഴ്ച നിർബന്ധമായിട്ട് ജോലിക്ക് പോയേ പറ്റൂ. ശമ്പളം കിട്ടണമെങ്കിൽ, ജോലി ഉറപ്പായിട്ട് ഇരിക്കണമെങ്കിൽ അവർ ഞായറാഴ്ച ജോലിക്ക് പോയേ പറ്റൂ. പക്ഷേ അവർ ആരാധനയ്ക്ക് പോണത് എപ്പോഴാ? വെള്ളിയാഴ്ചയായി. വെള്ളിയാഴ്ച പോയി പോയി അവസാനം 10 മണി 9 മണി എന്നുള്ളത് അവിടെ 6 മണിക്കുണ്ട്, 5:30 മണിക്കുണ്ട്, രാത്രി 8 മണിക്കുമുണ്ട്, അത് 10:30 വരെ തീരുന്നത്. അപ്പോൾ സമയമെല്ലാം മാറി. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ജോലി വേണമെങ്കിൽ നമ്മൾ ആത്മീയ നിയമങ്ങൾ മാറ്റും. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ശമ്പളം കിട്ടണമെങ്കിൽ, പൈസ കിട്ടണമെങ്കിൽ നമ്മൾ ഞായറാഴ്ചയൊക്കെ അടിച്ചെടുത്ത് കളയും.
വെള്ളിയാഴ്ചയും വേറെ ദിവസങ്ങളൊക്കെ എടുക്കും. അപ്പോൾ ട്രഡീഷൻ അനുസരിച്ച് നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ട്രഡീഷൻ അനുസരിച്ചാണ് നമ്മൾ ആരാധിക്കാൻ തുടങ്ങിയത്. പക്ഷേ ആ ആരാധന ഇത്രയൊക്കെ മാറ്റാൻ നിങ്ങൾ ഫിസിക്കലായിട്ട് കാണത്തക്ക വിധത്തിൽ നമ്മളെല്ലാം മാറ്റിയപ്പോൾ ദൈവത്തിന് ആത്മാ പറഞ്ഞു, നിങ്ങൾ ചുണ്ടുകൊണ്ട് എന്നെ ആരാധിക്കുന്നേ ഉള്ളൂ, പക്ഷേ ഹൃദയം കൊണ്ട് എത്രയോ അകലെ, ഓൾറെഡി അകലെയായി. അപ്പോൾ നമ്മൾ എവിടെ പോയി നിൽക്കുന്നത്? ആത്മീയ രീതിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് അടുത്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എവിടെ പോയി നിൽക്കുന്നു? ഓക്കെ, സൺഡേയും ഫ്രൈഡേയും വിട്ട്, കാരണം അതിൽ ഈ ഏഴാമത്തെ ദിവസം ഇപ്പോഴും തർക്കത്തിൽ തന്നെ ഇരിപ്പുണ്ട്. സബത്ത് ഡേ ആണോ അതോ സൺഡേ ആണോ? അത് സൺഡേ ആണോ ഒന്നാം ദിവസം, അതോ മൺഡേ ആണോ ഒന്നാം ദിവസം? ഒന്നാം ദിവസം മൺഡേ ആയിത്തീരുന്നപ്പോൾ ആറ് ദിവസം പണി ചെയ്തിട്ട് ഏഴാമത്തെ ദിവസം റെസ്റ്റ് എടുത്തതാണ് സൺഡേ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അതാണോ സൺഡേ? പക്ഷെ ഇവിടെ കലണ്ടറിലൊക്കെ സൺഡേ ഒന്ന് എന്ന് പറഞ്ഞിട്ട് കിട്ടും, മറ്റു രാജ്യങ്ങളിൽ വെള്ളിയാഴ്ചയാണ് ഒന്ന്. അപ്പോൾ ഇങ്ങനെ പലതും മാറി. അപ്പോൾ നമ്മുടെ ട്രഡീഷൻ അനുസരിച്ച് നമ്മൾ ഓരോ രാജ്യത്ത് ചെന്നപ്പോൾ ആ ട്രഡീഷൻ അനുസരിച്ച് നമ്മളും മാറുന്നു. അപ്പോൾ നമ്മൾ അത് മാറിക്കൊണ്ട് പറയാണ്, നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്, അതനുസരിച്ച് കൃത്യമായിട്ട് ആ വഴിക്ക് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ദേ വേർഷിപ്പ് മീ ഇൻ വെയിൻ, ദേ ആർ ടീച്ചിങ്സ് എ മെർലി ഹ്യൂമൻ റൂൾസ്. അവർ എന്നെ ആരാധിക്കുന്നത് വെറുതെ ചുമ്മാ ആരാധന, ആ പാട്ടിന് വേറെ ഒരു ആരാധനയുടെ ലുക്കില്ല, കേൾവിയില്ല, മ്യൂസിക്കില്ല, ആ പാട്ടിന് സ്വരവും ഒരു ആരാധനയുടെ ഇത് വരുന്നില്ല. അവരുടെ അവിടെ നിന്ന് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അവിടെ ജനത്തിൻ്റെ അടുത്ത് പറയുന്ന മെസ്സേജുകളൊന്നും അതെല്ലാം മാനുഷിക റൂൾസാണ്, നിയമങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ല വചനത്തിൻ്റെ ആഴങ്ങളല്ല അവർ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. പത്താമത്തെ വാക്യം, ജീസസ് കോൾഡ് എ ക്രൗഡ് ടു ഹിം ആൻഡ് സെഡ്, ആ കൂട്ടത്തിന് യേശു അടുക്കൽ വിളിച്ചു. സ്നേഹമുള്ളത് കൊണ്ടാണ് ഇത്രയും ക്വസ്റ്റ്യനും നിരപ്പില്ലാത്ത കാര്യങ്ങളൊക്കെ ഉള്ള ജനമാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. എന്നിട്ടും കർത്താവ് ജീസസ് കോൾഡ് എ ക്രൗഡ് ടു ഹിം ആൻഡ് സെഡ്, അടുക്കൽ വിളിച്ചിട്ട് പറയണം, ലിസൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ്, കേൾക്കുക, വ്യക്തമായിട്ട് കേൾക്കുക. എന്നിട്ട് അടുത്ത പറയുന്നത് ഗ്രഹിക്കണം. നമ്മൾ കേട്ടോണ്ട് അങ്ങ് എഴിച്ചു പോകും. ഇവിടെ വ്യക്തമായിട്ട് കർത്താവ് നമ്മളെ അടുത്ത് വിളിച്ചിട്ട് പറയണം, ലിസൺ, ശ്രദ്ധിക്കുക, കേൾക്കുക. എന്നിട്ടെന്താ മനസ്സിലാക്കുക, ആ എന്താ പറയുന്നതെന്ന്. നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രവർത്തനം നടക്കണം, അത് മനസ്സിലാക്കണം. പതിനൊന്നാമത്തെ വാക്യം, മനുഷ്യൻ എന്നിട്ട് വ്യക്തമായിട്ട് പറയുന്ന മനസ്സിലാക്കാൻ പറയുന്ന എന്താണ്? മനുഷ്യൻ അശുദ്ധിയാവുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതല്ല. ഒരു സെക്കൻഡ്. അപ്പം നമ്മൾ മൂന്ന് ദിവസത്തെയും നാല് ദിവസത്തെയും ഏഴ് ദിവസത്തെയും കഞ്ഞിയും പയറും കഴിക്കുമ്പോൾ അതൊക്കെ കഴിക്കാൻ പാടില്ലെന്ന് ഡോക്ടേഴ്സ് പറയുന്നു, പക്ഷെ നമ്മൾ കഴിക്കുന്നു. ആ ചെല്ലുന്നതല്ല അശുദ്ധം. ഇപ്പം നമ്മൾ കഴിക്കുന്നത് ഒന്നും അതൊന്നും അശുദ്ധമല്ല. What goes into someone's mouth does not defile them, but what comes out of the mouth, that is what defiles them. പക്ഷെ ആ വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്നതാണ് ആ വ്യക്തിയെ അശുദ്ധമാക്കുന്നതെന്ന്. അപ്പം നമ്മൾ കഴിക്കുന്നത് വയറ്റിനകത്ത് പോണതാണ്, പക്ഷെ നാവിൻ്റെ തുമ്പത്തിൽ നിന്നും വരുന്നതാണ് ആ വ്യക്തിയെ അശുദ്ധമാക്കുന്നത്. എന്ന് വെച്ചാൽ വചനമല്ല അവൻ പറയുന്നത്, വചനം അറിഞ്ഞിട്ട് മനസ്സിലാക്കി ഗ്രഹിച്ചിട്ട് അതനുസരിച്ചുള്ള വാക്കുകളല്ല ഉപയോഗിക്കുന്നത്. അവൻ അതിനെ നശിപ്പിച്ചുള്ള രീതിയിൽ, അല്ലെങ്കിൽ ലോക ട്രഡീഷൻ അനുസരിച്ചുള്ള മറുപടികളും കാര്യങ്ങളും ചോദ്യങ്ങളുമാണ് നമ്മുടെ മനുഷ്യരൊക്കെ ചെയ്യുന്നത്. ദൈവമക്കളെന്ന് പറഞ്ഞാലും ആത്മീയത്തിലെന്ന് പറഞ്ഞാൽ, നമ്മൾ ആത്മീയർ പരസ്പരം കണ്ടാലും നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു ആത്മീയ സ്നേഹത്തിൻ്റെ സ്വരമോ സ്നേഹത്തിന് ഇമ്പമേറിയ വാക്കുകളോ അതൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ട്രഡീഷനായിട്ടോ, അയ്യോ ഞാൻ ട്രിവാൻഡ്രം ഭാഗത്തുനിന്ന് വന്നതുകൊണ്ട് എൻ്റെ വാക്കുകൾ ആ അർത്ഥമാണ്, ആ
ഇതാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അത് ചിലയിടത്തൊക്കെ ചിലപ്പോൾ തെറികളായിരിക്കും, മറ്റിടത്ത് വേറൊരു വാക്കായിരിക്കും സംസാരിക്കുന്നത്, അത് വേറൊരു വാക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ എക്സ്ക്യൂസുകൾ പറയുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്നും സ്നേഹത്തിൻ്റെ ഇത് വരുമ്പോൾ വാക്കല്ല ഇമ്പോർട്ടൻ്റ്, ആ ഉള്ളിൽ നിന്ന് സ്നേഹത്തിലാണ് നമ്മൾ അത് എന്ത് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ സ്നേഹം കേൾക്കുന്നവർക്ക് അവരിൽ പതിയും. അവർക്ക് എത്ര വിഷമമുണ്ടെങ്കിലും അവർ വന്ന് നമ്മുടെ അടുത്താണ് വന്നിരുന്നെങ്കിൽ നമ്മുടെ ഒരു വാക്ക് മതി അവർക്കതൊരു വിടുതലായിട്ട് മാറാൻ വേണ്ടി. ബട്ട് വാട്ട് കംസ് ഔട്ട് ഓഫ് ദ മൗത്ത് ദാറ്റ് ഇസ് വാട്ട് ഡിഫൈൻസ് ദം. അപ്പോൾ ആ വ്യക്തിയിൽ നിന്നും പറയുന്ന എന്താണെന്ന് മനസ്സിലാക്കി തീരുമ്പോൾ ആ വ്യക്തിയെ അളക്കാൻ പറ്റുമെന്നാണ്. അടുത്തത്, അപ്പോൾ ഇത് കേട്ടിട്ട് ശിഷ്യന്മാരെല്ലാം കൂടെ ഒന്നുകൂടെ അടുക്കെ വന്നു. എന്നിട്ട് അടുക്ക വന്നിട്ട് അവർ ചോദിക്കുകയാണ്, അവർ വന്ന് മിണ്ടാതിരുന്നല്ല, ശിഷ്യന്മാർ വീണ്ടും അടുക്ക വന്നു. അവർ കൂടെ നടക്കുന്നതാണ്, ഇതെല്ലാം മനസ്സിലാക്കിയും ഗ്രഹിച്ചും പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഈ ചോദ്യം കേട്ട് തീരുന്നപ്പോൾ ശിഷ്യന്മാരെല്ലാം കൂടെ വീണ്ടും അടുക്കെ വന്നു. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ട് ഇതില്ലേ, നിങ്ങളുടെ ഉള്ളിൽ വരുന്നില്ലയോ കർത്താവിൻ്റെ അടുക്കയിൽ ഒന്നുകൂടെ പോകണം, ഒന്നുകൂടെ അത് ഗ്രഹിക്കണം, ഒന്നുകൂടെ അത് മനസ്സിലാക്കണം എന്ന് ഉള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരുന്നില്ലയോ? അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയം തുറന്ന് തന്നില്ലെങ്കിൽ നിങ്ങൾക്കത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഗ്രഹിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ അടുക്ക വരാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ അടുക്ക വരണമെങ്കിൽ ഗ്രഹിച്ചത് കൊണ്ട് അത് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി, ഒന്നുകൂടെ ആ സംശയം തീർക്കാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ അടുക്ക വരുന്നത്. ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കാൻ നേരത്ത് വല്ല ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് ചോദിച്ചു തരുന്നാൽ ഉടനെ ആർക്കും ക്വസ്റ്റ്യൻ ഇല്ല, കാരണം ആരും ഗ്രഹിച്ചില്ല. ഗ്രഹിച്ചാലല്ലേ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. ഗ്രഹിക്കാത്തിടത്തോളം കാലം ഒരു ക്വസ്റ്റ്യനും വരില്ല, കാരണം അവന് മനസ്സിലായില്ല. മനസ്സിലായാലേ ഒരു ക്വസ്റ്റ്യൻ വരാൻ പറ്റുള്ളൂ, അതിലൊരു സംശയം ചോദിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ദെൻ ദ ഡിസൈപ്പിൾസ് കെയിം ടു ഹിം ആൻഡ് ആസ്ക്ഡ്, ആ ഡിസൈപ്പിൾസ് എല്ലാം യേശുവിൻ്റെ അടുക്ക് വന്നിട്ട് ചോദിച്ചത് എന്താണ്, ഡു യു നോ ദ ഫരിസേഴ്സ് വർ ഓഫൻഡഡ് വെൻ ദേ ഹേർഡ് ദിസ്. ശിഷ്യന്മാർ കർത്താവിനെ പഠിപ്പിക്കുകയാണ്, അത് വായിച്ച മലയാളം, പരിശന്മാര് ഈ വാക്ക് കേട്ടിട്ട് ഇടറിപ്പോയെന്ന് അറിയുന്നോന്ന്. ആര്? ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുത്ത്. ചിലയിടത്തൊക്കെ ഉണ്ട് സഭകളിൽ നിന്ന് തന്നെ. പിന്നെ പാസ്റ്റർമാരുടെ കാര്യമല്ല ഞാൻ പറയുന്നു, ഒരു ആത്മീയ ശുശ്രൂഷകൻ വന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവർക്ക് ആകെ കൺഫ്യൂഷനായി. ആത്മീയമല്ലാത്തവൻ സംസാരിച്ചിരുന്ന ആർക്കും ചോദ്യം ഉത്തരവൊന്നുമില്ല, കാരണം അവൻ്റെ ലൈനിൽ തന്നെയാണ് ആ വ്യക്തി സംസാരിക്കുന്നത്. പക്ഷേ ഒരു ആത്മാവ് പ്രാപിച്ച ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാകത്തില്ല, കാരണം ഇവർ ലോകപരമായിട്ട് പഠിച്ചു വെച്ചിരിക്കുകയാണ്. അവർക്ക് കൺഫ്യൂഷനായി, അവർക്ക് ക്വസ്റ്റ്യനും ഇല്ല, ഒന്നുമില്ല. എങ്ങനെയായിരുന്നു ഇന്നത്തെ ശുശ്രൂഷ? ആ കുഴപ്പമില്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വായിച്ചെന്താണ്, ഹി റിപ്ലൈഡ് എവറി പ്ലാന്റ് ദറ്റ് മൈ ഹെവൻലി ഫാദർ ഹാസ് നോട്ട് പ്ലാന്റഡ്, എല്ലാ ചെടികളും എൻ്റെ പിതാവ് സ്വർഗത്തിലെ പിതാവ് നട്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ എല്ലാത്തിൻ്റെ കരം പിതാവായ ദൈവത്തിൻ്റെ കരമുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ കരമില്ലാതെ നട്ടതൊന്നും വിൽ ബി പുൾഡ് അപ്പ് ബൈ ദ റൂട്ട്സ്, വേരോടുകൂടി എടുത്ത് കളയുന്നു. അപ്പോൾ ചെടികൾ നടുന്നത് പിതാവ് അറിയാതെ അല്ല, അത് പിതാവ് അറിയാത്താണെങ്കിൽ അറിയാതെയാണ് നട്ടിരിക്കുന്നത്, അതിനെ വേരോടുകൂടി എടുത്ത് കളയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ദിവസം നമ്മുടെ അടുത്ത് വരുന്നു. വചനത്തിൻ്റെ ആഴങ്ങളും പിതാവായ ദൈവം പുത്രനായ യേശുവിൻ്റെ അടുത്ത് കൊടുത്തു, അത് അവിടെ നിന്ന് നമ്മുടെ അടുത്ത് വന്ന് തീരുന്നപ്പോൾ നമ്മുടെ ആ വിത്ത് ആഴത്തിൽ നമ്മൾ ഇറങ്ങി നിൽക്കണം. അതിൽ ആ വിത്ത് ആഴത്തിൽ ഇറങ്ങിയില്ല, അത് ഗ്രഹിക്കാത്ത വിധത്തിലാണ് നമ്മുടെ ഉള്ളിലിരിക്കുകയാണെങ്കിൽ അത് ഫുള്ളായിട്ട് വേരോട് പിഴുതെടുത്ത് കളയുമെന്നാണ്. എന്ന് വെച്ചാൽ ആ വിത്ത് മാത്രമല്ല എടുത്തുകളെ, ആളെയും കൂടെ എടുത്ത് കളയുമെന്നാണ്. എല്ലാവരെയും പിടിച്ച് കൊല്ലുന്നതിന് പകരം ഇപ്പോൾ കൊറോണ വന്ന് തീരുന്നപ്പോൾ എളുപ്പമായി. അതാണോ റീസൺ? ഒരു റീസൺ മാത്രമേ എനിക്കറിയാവൂ, കാരണം ഇത് മനുഷ്യനാൽ നടന്നതല്ല ഈ രോഗം. അതുകൊണ്ടാണ് ഈ ദിവസവും വരെ ആർക്കും അതിൻ്റെ പൂർണ്ണത എത്തിയിട്ടില്ല. ഓരോ വാക്സിൻ ഇറക്കിയിട്ട് ചൈനയുടെ വാക്സിൻ ഇപ്പോഴാണ് ഇന്നലെയാണ് അംഗീകരിച്ചത്, അതിന് മുമ്പ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു. റഷ്യയുടെ വാക്സിൻ ഇവിടെ ഇന്ത്യയിൽ വരുത്തിച്ച് കൊണ്ടുവന്ന് ഇവിടെ സാധനം വന്നു, പക്ഷേ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞ് തരുമ്പോഴായിരിക്കും അംഗീകരിക്കുന്നത്.
ഇവരെല്ലാം ചെയ്യുന്നതെന്താണ്? ഞങ്ങൾ കുറ്റക്കാരാവരുത്, അതുകൊണ്ട് മാറി നിൽക്കാനോ? 100,000 2,000,000 പേർക്കെല്ലാം കൊടുത്തു തരുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ആ വാക്സിൻ കൊള്ളാം. ഇങ്ങനെയല്ലല്ലോ കണ്ടുപിടിക്കേണ്ടത്, ഇങ്ങനെയല്ലല്ലോ മനുഷ്യർ നിൽക്കേണ്ടത്. ഇത് അതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് കണ്ടുപിടിച്ച് വേണം അവർ തീരുമാനിക്കേണ്ടത്. അതിന് സയൻറ്റിഫിക്കായിട്ട് കണ്ടുപിടിച്ച് തീരുമാനിക്കാൻ വേണ്ടി അവർക്ക് ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് ഇരുത്തിയിരിക്കുകയാണ്. പക്ഷെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പറയുന്നത് വാക്സിൻ കൊടുത്തിട്ട് 80% കൊള്ളാം, 90% കൊള്ളാം, ബാക്കി പോണ്, പിന്നെ അത് എന്താ റീസൺ എന്നുള്ളത് അതിപ്പോൾ പറയാറായില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ വിചാരിച്ചോണ്ട് മനുഷ്യനെ കലക്കുന്ന ഒരവസ്ഥ. കറക്റ്റ് മരുന്ന് കണ്ടുപിടിക്കുന്നില്ല, കറക്റ്റായിട്ട് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഈ കലക്കത്തിൻ്റെ ആത്മാവ് വന്നത് എവിടെ? പിശാച് കൊണ്ട് വന്നതാണോ? പിശാചിന് അനുവാദം കൊടുത്താലേ നടക്കുള്ളൂ. കാരണം ഇത് ലോകം മുഴുക്കാൻ വന്നു. ഇപ്പോൾ എത്രയോ 100,000 ജനം മരിച്ചു. ജീവൻ കൊടുക്കുന്നതും ജീവൻ എടുക്കുന്നതും ദൈവമാണ്. അപ്പോൾ ദൈവം അറിഞ്ഞിട്ടല്ലേ ഈ മരണം നടക്കുന്നത്. അപ്പോൾ എങ്ങനെ നടന്നു? കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെണീറ്റ് വരുമ്പോൾ 2-ാമത്തെ വരവിന് അടക്കപ്പെട്ടവരെല്ലാം കർത്താവിൽ മരിച്ച് അടക്കപ്പെട്ടവർ എടുക്കപ്പെടും, കർത്താവിൻ്റെ കൂടെ വരും, ബാക്കിയുള്ളവർ വരത്തില്ല. അപ്പോൾ എല്ലാവരും കൂട്ടത്തിൽ എണീക്കും, കല്ലറയിൽ നിന്നൊക്കെ എണീക്കും. പക്ഷെ കർത്താവിനാൽ അടക്കപ്പെട്ട്, ദൈവത്താൽ അടക്കപ്പെട്ട്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ച് അടക്കപ്പെട്ടവർ, അവർ കർത്താവ് കൊണ്ടുപോകും. 13-ാം He replied, Every plant that my heavenly father has not planted will be pulled up by the root. പിതാവായ ദൈവം നട്ടതല്ലാത്തതെല്ലാത്തിനും വേരോട് പിഴുതി കളയുമെന്നാണ്. ലീവ് ദം, ദ ആർ ബ്ലൈൻഡ് ഗൈഡ്സ്. അവരെ വിട്ടാരെ എന്ന് വെച്ചാൽ ആര് ആദ്യം ചോദ്യം ചെയ്യാൻ വന്നവരുടെ കാര്യം പറയാം. ലീവ് ദം, ദ ആർ ബ്ലൈൻഡ്സ്. അവർ കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. ഇഫ് ദ ബ്ലൈൻഡ്സ് ലീഡ് ദ ബ്ലൈൻഡ് ബോത്ത് വിൽ ഫോൾ ഇൻ ടു ഡിം. കണ്ണ് കാണാത്തവൻ കണ്ണ് കാണാത്തവരെ അത് നികത്തി കൊണ്ടുപോകുകയാണെങ്കിൽ രണ്ടുപേരും കുഴിയിൽ വീഴുമെന്നാണ്. അപ്പോൾ അറിഞ്ഞിടാത്തവൻ ആ രീതിയിൽ പഠിപ്പിക്കുകയും കേൾക്കുന്നവർക്കും അറിഞ്ഞിടാത്തതുകൊണ്ട് അത് കേട്ടുകൊണ്ട് വന്ന് രണ്ടുപേരും എവിടെ ചെന്ന് വീഴും? നരകത്തിൽ തന്നെ പോകുമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ദിവസം പറയുന്നത്. 15-ാമത്തെ വാക്യം. ഇത്രയും പറഞ്ഞിട്ട് പത്രോസിന് മനസ്സിലായില്ല. നമുക്ക് മനസ്സിലായോ? അല്ലേ ഇല്ലയോ? മനസ്സിലായ ഇതുവരെ പറഞ്ഞത്? പീറ്റർ സെഡ്, എക്സ്പ്ലെയിൻ ദ പാരബിൾ ടു അസ്. പക്ഷേ പീറ്റർ ഇവിടെ പറയുന്ന എന്താണ്? ഈ പറയുന്ന പഴഞ്ചൊല്ല് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പോസിഷൻ പാരബിൾ അത് ഒന്ന് വ്യക്തമാക്കി തരണമെന്ന്. അപ്പോൾ വീണ്ടും വ്യക്തമാക്കാൻ പോവുകയാണ്. ഐ യു സ്റ്റിൽ സോ ഡൽ. നിങ്ങൾ ഇപ്പോഴും മണ്ടന്മാരാണോ? ആ മലയാളം എങ്ങനെ വായിക്കുന്നത്? ഇന്ന് വരെ ബോധമില്ലാത്തവരാണോ? ഇന്ന് വരെ എന്ന് വെച്ചാൽ ഇന്നലെ വരെ നിങ്ങൾ എൻ്റെ കൂടെ നടന്നവരല്ലേ? എന്നിട്ട് നിങ്ങളിതൊന്നും അറിയാതെയാണോ നടന്നുകൊണ്ടിരുന്നത്? ഇന്ന് വരെ നിങ്ങൾ ബോധമില്ലാത്തവരാണ്, മണ്ടന്മാരാണോ? ഒന്നും മനസ്സിലാവുന്നില്ലേ? ആർ യു സ്റ്റിൽ സോ ഡൾ? ജീസസ് ആസ് ദം. 17-ാമത്തെ വാക്യം. ഇവിടെ പറയുന്നത് എന്താണ്? സിമ്പിളാണ്. ആദ്യം പറഞ്ഞത് ഡോണ്ട് യു സീ ദാറ്റ് വാട്ട് എവർ എൻറ്റേഴ്സ് യുവർ മൗത്ത്. നിന്റെ വായിൽ കൂടെ പോകുന്ന ഇത് എന്ന് വെച്ചാൽ വായിൽ കൂടെ വിഷമല്ലല്ലോ പോണത്, ഫുഡാണ് പോണത്. ആ ഫുഡ് മുഴിക്കാൻ കഴിച്ച് തീരുമ്പോൾ പിന്നെന്തോ ഗോസ് ടു ദ സ്റ്റമക്ക്, അത് വയറ്റിൽ പോവും. ആൻഡ് ദെൻ ഔട്ട് ഓഫ് യുവർ ബോഡി, പിന്നെ അത് നമ്മൾ വാഷ്റൂമിൽ പോവും. ഡോണ്ട് യു സീ ദാറ്റ് വാട്ട് എവർ എൻറ്റേഴ്സ് ദ മൗത്ത് ഗോസ് ഇൻ ടു ദ സ്റ്റമക്ക് ആൻഡ് ദെൻ ഔട്ട് ഓഫ് ദ ബോഡി, ബട്ട് ദ തിങ്സ് ദാറ്റ് കം ഔട്ട് ഓഫ് ദ പേഴ്സൺസ് മൗത്ത് കം ഫ്രം ദ ഹാർട്ട്. പക്ഷേ മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങളെല്ലാം എവിടെന്നാണ് വരുന്നത്? ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ വ്യക്തമാക്കി, നമ്മൾ കഴിക്കുന്നത് മുഴുക്കൻ നമ്മുടെ വയറ്റിൽ പോണ്, പക്ഷെ വായിൽ നിന്നും പിന്നെ വെളി വരുന്നത് എന്താണ്? നമ്മൾ സംസാരിക്കുന്ന വാക്കുകളും കാര്യങ്ങളുമാണ്. അത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. അത് നമ്മൾ എന്തോ ഗ്രഹിച്ചു, ഏതോ ഒരു റൂട്ടിൽ നമ്മൾ നിൽക്കുന്നത്, അതനുസരിച്ചാണ് നമ്മൾ അതിൽ നിന്ന് മറുപടി പറയുന്നത്. ആൻഡ് ദിസ് ഡിഫൈൽ ദം. അതിൽ വച്ച് ആ വ്യക്തിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും.
ആ വ്യക്തിയുടെ സംസാര രീതിയും ഇതൊക്കെ വെച്ചിട്ട് അളക്കാൻ പറ്റും. ഫോർ ഔട്ട് ഓഫ് ഹാർട്ട് കംസ് ഈവിൽ, ഹൃദയത്തിൽ നിന്ന് വരുന്നത്. 19-ാമത്തെ വാക്യം വെച്ച് ഫോർ ഔട്ട് ഓഫ് ദ ഹാർട്ട് കം ഈവിൽ തോട്ട്സ്, മർഡർ, അഡൾട്ടറി, സെക്ഷൽ ഇമ്മോറാലിറ്റി, തെഫ്റ്റ്, ഫോൾസ് ടെസ്റ്റിമണി, കള്ളസാക്ഷ്യം, അത് സ്ഥിരം നമ്മുടെ കൂട്ടത്തിലുണ്ട്, സ്ലണ്ടേഴ്സ്, ദീസ് ആർ വാട്ട് ഡിഫൈൽ എ പേഴ്സൺ. ഇത് ഇതിൽ വെച്ചാണ് ഒരു മനുഷ്യനെ തിരിച്ച് വ്യക്തമാക്കി അനലൈസ് ചെയ്യാൻ പറ്റുമെന്ന്. ബട്ട് ഈറ്റിംഗ് വിത്ത് അൺവാഷ്ഡ് ഹാൻഡ്സ് ഡസ് നോട്ട് ഡിഫൈൻ ദെം. കൈ കഴുവാതെ കഴിച്ചത് കൊണ്ട് അതൊന്നും ഇതിൽ പെടുന്നതല്ല. അത് ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്ന കാര്യമല്ല. വ്യക്തിയെ കുറ്റം എന്ന് പറഞ്ഞ് കുറ്റം ചാർത്താൻ പറ്റത്തില്ല എന്ന് വ്യക്തമുണ്ട്. അപ്പം ആദ്യം ചോദിച്ചത് എന്താണ്? ആ ശിഷ്യന്മാർ ആ പരിശന്മാരും ശാസ്ത്രിമാരും വന്നിട്ട് പറയുന്ന എന്താണ്? നിൻ്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് ആഹാരം കഴിക്കുന്ന മുമ്പ് കൈ കഴുകുന്നില്ല? ഈ ചെറിയ ചെറിയ കാര്യമാണ് പറഞ്ഞത്. കർത്താവ് അതിനുവേണ്ടി ഒരു എക്സ്പ്ലനേഷൻ തന്നെ ഇവിടെ കൊടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഹൃദയത്തിൽ അത് വരണമെങ്കിൽ, ഗ്രഹിക്കണമെങ്കിൽ, ആ ഗ്രഹിക്കണമെങ്കിൽ പിതാവായ ദൈവം നമ്മുടെ ഹൃദയം തുറന്ന് തന്നിരിക്കണം. തുറന്ന് തന്നാലേ അത് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. ആ തുറന്ന് തരുന്നത് ഗ്രഹിച്ച് തീരുന്നാൽ നമുക്കതിന് പിന്നെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കലാക്കാൻ പറ്റുമെന്നാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. ഒരു ഹൈലി ക്വാളിഫൈഡ് ഒരാൾ സംസാരിക്കുമ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അവൻ അറിയാം എങ്ങനെ സംസാരിക്കണമെന്ന്. സാധാരണ ഒരു കൂലിപ്പണിയോ കാര്യങ്ങളോ അത്രയും പഠിപ്പൊന്നും ഇല്ലാത്ത ഒരു മറ്റേ ആ ഒരു കണ്ടീഷനിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ സംസാരം കേൾക്കുമ്പോൾ വേറെ രീതിയിലാണ്. അപ്പോൾ അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് പിതാവായ ദൈവം നമ്മുടെ ഹൃദയം തുറന്നു തരണം. നമ്മുടെ വചനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പിതാവായ ദൈവം നമ്മുടെ ഹൃദയം തുറന്നു തരണം. അല്ലാതെ ഈ വലിയ കാര്യം ഇരിക്കാൻ നേരത്ത് കൈ കഴുവില്ല ചോറ് ഉണ്ണുന്ന സമയത്ത്, ഇതൊന്നുമല്ല കുറ്റം. ഇവിടെ നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ എന്തോ പിതാവായ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ പുത്രനായ ദൈവം മധ്യാകാശത്ത് വരും നമ്മളെ രണ്ടാമത് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ ആ മധ്യാകാശത്തിൽ വരുന്ന കർത്താവ് ആത്മാവിലാണ് വരുന്നത്. ആത്മാവിൽ വരുന്ന കർത്താവ് ആത്മാവിലുള്ളവരെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നലെ മരിഞ്ഞാന്ന് എന്താ വായിച്ചപ്പോൾ ഒരു സ്ഥലത്തൊക്കെ വചനത്ത് കിടക്കുന്നത് മരിച്ചവരെല്ലാം, അതായത് ദൈവത്താൽ മരിച്ചവരും അല്ലാത്തവരും എല്ലാം ഉയർത്തെണീറ്റ് വരും കർത്താവിൻ്റെ വരവിൽ. പക്ഷേ ദൈവത്താൽ ആ വചനമനുസരിച്ച് ജീവിച്ച് മരിച്ചവർ അവർ എടുക്കപ്പെടും, കർത്താവിൻ്റെ കൂടെ പോവും എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മളും ഇതിൻ്റെ കൂടെ ഇരിക്കുന്നെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയാണ് രണ്ടാമത്തെ വരവ് വരുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ കർത്താവ് വരുമ്പോൾ ആ ആത്മാവിൽ നിന്ന് മധ്യസ്ഥ വന്ന് നിൽക്കുക നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മളും പരിശുദ്ധാത്മാവിലായിരിക്കണം. എന്നാലേ ആത്മാവ് ആത്മാവിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആത്മാവ് വന്നിട്ട് ബോഡിയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ മിക്ക ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. മിക്ക കാര്യങ്ങളും ഇപ്പം ലോകം ചെറുതായിട്ട് മാറി തുടങ്ങി പരിശുദ്ധാത്മാവിൻ്റെ കാര്യം. പക്ഷേ അവർക്കും വ്യക്തമാവുന്നില്ല. അവരുടെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അന്യഭാഷ ഇങ്ങനെ കടം ബഹളം വയ്ക്കുന്നതാണ് പരിശുദ്ധാത്മാവെന്നാണ്. അതാണ് അടയാളം. അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുമ്പോൾ അതല്ല അടയാളം. അത് അപ്പോസ്തലൻ പ്രവൃത്തിയിൽ ആ ചാപ്റ്ററിൽ, രണ്ടാം ചാപ്റ്ററിൽ എഴുതിയിരിക്കുന്ന പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ നാവെന്ന രൂപത്തിൽ അവരുടെ മേൽ പതിഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് അതല്ലേ? കർത്താവിനെ സ്നാനപ്പെടുത്തിയപ്പോൾ പ്രാവെന്ന രൂപത്തിൽ പതിഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് അതല്ലേ? ഇത് രണ്ടും നമ്മളിൽ നടക്കുന്നില്ല. പക്ഷേ ആ അപ്പോസ്തല പ്രവൃത്തി തന്നെ നമ്മൾ വായിക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ അവർ സംസാരിച്ചപ്പോൾ അവർ അന്യഭാഷയിൽ സംസാരിച്ചു. പരിശുദ്ധാത്മാവ് നേടിയപ്പോൾ അവർ അന്യഭാഷയിൽ സംസാരിച്ചു.
കാരണം അന്ന് ആ ഗിഫ്റ്റ് കൊടുക്കാൻ കാരണം എന്താണ്? അവിടെ കൂടി വന്നവരെല്ലാം പെരുന്നാൾ പെന്തക്കോസ് നാളിൻ്റെ പെരുന്നാളിൻ്റെ ആ സമയത്ത് അവിടെ എല്ലാ വർഷവും കൂടുന്ന കണക്ക് ജനം കൂടിയത്, ലോകത്തിലുള്ള എല്ലാ ഭാഷയും സംസാരിക്കുന്നവരവിടെ കൂടിയത്. പല ഭാഷയിലും സംസാരിക്കുമ്പോൾ എല്ലാവരെയും വിളിച്ചിട്ട് അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ പറ്റത്തില്ല. അതിനാണ് ദൈവത്തിൻ്റെ കൃപ, ആ ഒരു പൊരുൾ, ആ ഒരു ഗിഫ്റ്റ്, ആ ഒരു മിറക്കിൾ, ആ ഗിഫ്റ്റ് അവർക്ക് കൊടുത്തിട്ട് അവർ ആകെ ഒരു ലാംഗ്വേജേ സംസാരിച്ചുള്ളൂ. അതാണ് അന്യഭാഷ. അത് അവിടെ വന്ന എല്ലാ ഭാഷക്കാർക്കും മനസ്സിലായി. എന്നിട്ട് പരസ്പരം അവർ പറയുന്ന എന്താണ്? അയ്യോ, ആ വ്യക്തി പറയുന്നത് എൻ്റെ ഭാഷയാണ്. മറ്റേ കൂടെ കേട്ട ആൾ പറഞ്ഞു, ഇല്ലല്ല, എൻ്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ശിഷ്യന്മാരെല്ലാം പ്രാപിച്ചപ്പോൾ അവർ ഒരു ലാംഗ്വേജേ സംസാരിച്ചുള്ളൂ, അന്യഭാഷ. മറ്റൊരു ഭാഗത്ത് കാണുമ്പോൾ എന്തോ, അവർ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ട് പോയെന്നാണ്. വേറെ ഗിഫ്റ്റിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് പോയി. വേറൊരു ഭാഗത്ത് വായിക്കാനടുത്ത് അവർ പരിശുദ്ധാത്മാവ് പ്രാപിക്കുകയും അന്യഭാഷ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ഇതെല്ലാം അപ്പോസ്തല പ്രവൃത്തിയിൽ കിടപ്പുണ്ട്. ഇപ്പം ഇത്രയും കൃത്യമായിട്ട് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നമ്മുടെ ആൾക്കാർ, അതാണ് പറഞ്ഞത്, നമ്മുടെ ലോകപരമായിട്ടുള്ള രീതിയിൽ അവർക്ക് കിട്ടാത്ത കൊണ്ട് അന്യഭാഷ ഈ പറയുന്ന വ്യക്തികൾ പഠിപ്പിക്കാൻ നേരത്തെ അന്യഭാഷ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പറയുന്ന വ്യക്തിക്ക് മനസ്സിലാവില്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാവും, അതുകൊണ്ട് പറയാം. പക്ഷെ പ്രവചനമോ, അത് ആ പ്രവചനം പറഞ്ഞു തരുന്ന ആ വ്യക്തി കേൾക്കുന്ന വ്യക്തിയുടെ അടുത്ത് പറയുകയാണെങ്കിൽ ആ വ്യക്തിയിൽ അത് നടക്കണം. നടന്നില്ലെങ്കിലാണ് നമ്മൾ പറയുന്നത് ഓൾറെഡി ബൈബിളിലുണ്ട് കള്ളപ്രവാചകന്മാരുമുണ്ട്. അവൻ അന്നത്തെ ദിവസം യോഗം കഴിഞ്ഞ് പൈസയും വാങ്ങിച്ചിട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൻ കള്ളപ്രവചനം പറഞ്ഞിട്ട് പോകും. അവൻ നല്ലത് മാത്രം പറയുള്ളൂ. നിനക്കൊരു വാഹനം അടുത്ത് വന്നിരിക്കുന്നു, പ്രാർത്ഥിച്ചാൽ മതി അത് കിട്ടും. ഇത് കേൾക്കുമ്പോൾ അവൻ ലക്ഷങ്ങൾ മുടക്കി വാഹനം വാങ്ങിക്കുമ്പോൾ അവനിപ്പോൾ കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെയാണ് കള്ളപ്രവാചകന്മാർ. ഇവിടെയും അങ്ങനെയുള്ളവരാണ് വന്നിട്ട് പറയുന്നത്, നിൻ്റെ ശിഷ്യന്മാരിതോ കൂടെ വരുന്നു, അവർ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നില്ല, ആ നിസ്സാര കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് ഇന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നതാണ് സൂക്ഷിച്ചു കൊള്ളുക. വയസ്സന്മാരെ വരെ തെറ്റിക്കുന്ന കാലമാണ് ഇപ്പോൾ. ഓരോ രോഗങ്ങളും വന്നും കാര്യങ്ങളും വന്ന് ആ ഒരു അവസ്ഥ പോകുന്നിടത്തും കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് സൂക്ഷിച്ചു കൊള്ളുക. ഇപ്പോഴും ഈ പേരും പറഞ്ഞിട്ട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, സൂക്ഷിച്ചു കൊള്ളാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ദിവസം പറയുന്നത്. Ah, ah, ah.
പതിനാറാം അധ്യായം 28-ാം വാക്യം. കർത്താവ് യേശുക്രിസ്തു സത്യമായി അവിടെ ഉള്ള ശിഷ്യന്മാരോട്, കർത്താവിൻ്റെ കൂടെ ഉള്ള ശിഷ്യന്മാരോട് വ്യക്തമാക്കി സത്യമായി പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിച്ചത്. 16:28 സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അത്രയും സത്യമായി കർത്താവിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കർത്താവ് കുറച്ച്, സാധാരണ കർത്താവ് വായിൽ നിന്ന് പറയുന്നത് എല്ലാം സത്യം തന്നെയാണ്. എന്നാൽ ഇവിടെ കർത്താവ് കൃത്യമായി പിന്നെയും പറയുക, ഞാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ നിൽക്കുന്നവരിൽ മനുഷ്യപുത്രൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളും മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട്. കർത്താവ് ഇവിടെ പറയുന്നത് ശാരീരിക മരണമല്ല, ഇവിടെ പറയുന്നത് ആത്മീയ മരണമാണ്. എന്നാൽ ആത്മീയമായി മരിക്കാത്തവർ അനേകർ ഈ കൂട്ടത്തിൽ നിൽക്കുന്നവരുണ്ട് എന്ന് വ്യക്തമാക്കി കർത്താവ് സത്യമായി അവിടെ ഒരു കാര്യം പറയണം. എന്നാൽ എന്താണ് കർത്താവ് ഈ ഒരു വാക്യത്തിൽ പറഞ്ഞ് ആ ജനത്തെ ബോധ്യമാക്കുന്നത് എന്തെന്നറിയണമെങ്കിൽ അതിൻ്റെ 25-ാം വാക്യം 24-ാം വാക്യം മൂലം നമുക്കൊന്ന് വായിച്ചാൽ മനസ്സിലാവും. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. യേശു ശിഷ്യന്മാരോട് പറയേ, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിച്ചാൽ. എൻ്റെ ശിഷ്യന്മാരെല്ലാവരും കർത്താവിൻ്റെ കൂടെ അല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്? കർത്താവിൻ്റെ താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെല്ലാവരും കർത്താവിൻ്റെ കൂടെ, കർത്താവ് തിരഞ്ഞെടുത്തതിന് ശേഷം അവരെല്ലാം വിട്ട് ഇറങ്ങി വരാം. ഇനി നിങ്ങൾ മീൻ പിടിക്കുന്നവരെല്ലാം മനുഷ്യരെ പിടിക്കുന്ന ആക്കുമെന്ന് പറഞ്ഞാൽ ആ സമയം തൊട്ട് താൻ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരും കർത്താവിൻ്റെ കൂടെ തന്നെയാണ് പോകുന്നത്. തൻ്റെ മരണം വരെയും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മരണത്തിൽ കർത്താവിനെ പിടിച്ചു കൊണ്ടുപോകുന്ന ആ സമയം വരെയും ഇവരെല്ലാവരും കർത്താവിൻ്റെ കൂടെ തന്നെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ മാത്രം കർത്താവ് പിന്നെയും ഈ ശിഷ്യന്മാരോടാണ് പറയുന്നത്? അല്ല, കർത്താവിന് അനേക ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ കർത്താവ് തിരഞ്ഞെടുത്ത 12 അപ്പോസ്തല ശിഷ്യന്മാരായിരുന്നു കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത് തൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്നത് അനേകർ കർത്താവിനെ പുറകെ ഫോളോ ചെയ്യുന്നവരുണ്ട് എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ഫോളോവേഴ്സ് ആയിട്ട് നിൽക്കുന്നവർ. അതുകൊണ്ടാണ് അവരോട് പറയുന്ന ഒരു ഭാഗമാണ് അവിടെ വായിക്കുന്നത്. വ്യക്തമാക്കി വായിച്ചു വരുമ്പോൾ മനസ്സിലാകും. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കർത്താവിൻ്റെ പുറകെ അനേകർ കർത്താവിൻ്റെ പുറകെ കടന്നു വരാനിടെ നമ്മൾ പലയിടത്തും വായിക്കുമ്പോൾ ആ ഭാഗം കാണാം. കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും പ്രവൃത്തികളും അനുഭവിച്ച് അറിഞ്ഞവർ അനേകരുണ്ടായിരുന്നു. ആ പുരുഷാരത്തിന് കൂടെ നമ്മൾ വായിച്ചു വരുമ്പോൾ കാണാം, കർത്താവ് നൈൻ എന്ന പട്ടണത്തിലേക്ക് കടന്നു പോകുമ്പോൾ അനേക പുരുഷാരം കർത്താവിൻ്റെ പുറകെയും കടന്നു വരുന്നുണ്ട്. ഇങ്ങനെ അനേക ശിഷ്യന്മാരെ കണക്ക് കർത്താവ് ഇവിടെ പോകുന്നു, അവരുടെ കൂടെ പുറകെ പോകുന്ന അനേകരെ നമുക്ക് കാണാം. അവിടെ നൈൻ എന്ന പട്ടണത്തിൽ കടന്നു പോകുമ്പോഴും കർത്താവിൻ്റെ അനേക പുരുഷാരത്തിൽ വലിയ പുരുഷാരം കർത്താവിൻ്റെ പുറകെ പോകുന്നു. അതിനെതിരെ ആ ശവവുമായിട്ട് വരുന്ന ഒരു ഭാഗം നമുക്കിവിടെ കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുകയും കർത്താവിൽ നിന്ന് അനുഭവിച്ച വിടുതലും പ്രാപിച്ചവർ കർത്താവിൻ്റെ പുറകെ അനുഗമിക്കുന്നവരായിട്ട് നമുക്ക് വചനത്തിൽ വായിക്കുമ്പോൾ കാണാം. ഈ അനുഗമിക്കുന്നവരോടാണ് കർത്താവ് വ്യക്തമായി പറയുന്നത്. അവർ എന്ന വചനം വായിച്ചു വരുമ്പോൾ അങ്ങനെയും കുറേ ശിഷ്യന്മാരുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും വായിച്ചു വരുമ്പോൾ, ലൂക്കോസ് ശിഷ്യൻ വായിച്ചു വരുമ്പോഴും കാണാം, ഈ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും കാണാം, അനേക ശിഷ്യന്മാരുണ്ടായത്. കർത്താവ് വചനത്തിൻ്റെ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ഈ ഭാഗം കാണാം. കർത്താവിൻ്റെ കൂടെ അനേക ശിഷ്യന്മാരുണ്ടായിരുന്നു. ഈ ശിഷ്യന്മാരോട് കർത്താവിൻ്റെ വചനങ്ങൾ പറഞ്ഞപ്പോൾ കുറേ ശിഷ്യന്മാരും ഇട്ടിട്ട് പോയി. അപ്പോഴാണ് കർത്താവ് തൻ്റെ തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരോടും ചോദിക്കുന്നത്, നിങ്ങൾക്കും എന്നെ വിട്ട് പോകണമെന്ന് ചോദിക്കുന്ന ഭാഗം കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനേക ശിഷ്യന്മാർ കർത്താവിൻ്റെ കൂടെ കർത്താവിൻ്റെ നിന്ന് വിടുതൽ കിട്ടിയവർ അനേകരുണ്ടായിരുന്നു. ആ വിടുതൽ കിട്ടിയവർ കർത്താവിൻ്റെ പിന്നാലെ കടന്നു പോകുന്നത് നമുക്ക് വചനം വായിച്ചു വരുമ്പോൾ കാണാം. അങ്ങനെ ഈ കടന്നു വരുന്നവരോട് കർത്താവിന് പറയുന്നു, അനേക ശിഷ്യന്മാർ കർത്താവിൻ്റെ പുറകെ കടന്നു വരുമ്പോൾ കർത്താവ് അവരോട് പറയേ, പിന്നെ ഈ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരുത്തിന് എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പുറകെ കടന്നു വരുന്നവർ വെറുതെ ഈ അനുഗ്രഹം കിട്ടുകയും വിടുതൽ കിട്ടിയോണ്ട് മാത്രം എൻ്റെ പുറകെ വരാതെ, നിങ്ങൾ എൻ്റെ പുറകെ വരികയാണെങ്കിൽ ചിലപ്പോൾ കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, എൻ്റെ ക്രൂശ് പോലും എടുക്കേണ്ട അവസ്ഥകൾ വരെ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. അങ്ങനെ എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം എൻ്റെ പിന്നാലെ വന്നാൽ മാത്രമേ നിങ്ങളെ നിത്യതയിലെത്തിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഈ നിത്യതയിലെത്തണം മുന്നേ കർത്താവിന് പറയാനുള്ള ആ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ കർത്താവ് അതിന് മുന്നേ പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ വായിച്ച ഭാഗം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിന്നാലെ വരുന്നവർ എൻ്റെ ക്രൂശ് എടുക്കേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടം അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ ആരും ചിന്തിക്കരുത് കഷ്ടതയില്ലാതെ നിത്യതയിലേക്ക് എത്താൻ എളുപ്പമാണെന്ന്.
ഇങ്ങനെ കഷ്ടം അനുഭവിച്ചാൽ മാത്രമേ നിത്യതയിലെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് കർത്താവ് വ്യക്തമാക്കിയിട്ട് പറയാം. ആ ക്രൂശ് എടുക്കേണ്ടി വരും എന്ന് വെച്ചാൽ കർത്താവിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ കഷ്ടം സഹിക്കേണ്ടി വരും, കഷ്ടത അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ആ ക്രൂശ് എടുക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കി അത് എടുത്താൽ മാത്രമേ നിങ്ങൾ ഈ യാത്ര സുഗമരമായി ആ നിത്യതയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ കർത്താവ് 25 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ എന്ന് വെച്ചാൽ സ്വയമേ അവനോന് വേണ്ടി മാത്രം കരുതുകയും അവനോന് മാത്രം രക്ഷപ്പെടാൻ വേണ്ടി ഈ ഭൂമിയിൽ കരുതുകയും ജീവിക്കുകയും ആണെങ്കിൽ അതിനെ കർത്താവ് പോലും കൈവിടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മൾ ഈ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ കൊറോണയുടെ അവസ്ഥയും ഇതെല്ലാം സ്വയമേ അവനോൻ രക്ഷപ്പെടാൻ വേണ്ടി മാത്രമായിട്ട് ജീവിക്കുന്ന അനേകർ ഈ ഭൂമിയിൽ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ പലയിടത്തും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യങ്ങളാണ് ഡൽഹിയും ബോംബെയിലൊക്കെ ഓക്സിജൻ്റെ ഷോർട്ടേജും എല്ലാം പറയുമ്പോൾ അവരോർ രക്ഷപ്പെടാൻ വേണ്ടി അവരോർ മാത്രമായിട്ട് അവരൊരു വീട്ടിൽ തന്നെ അവരോർ തന്നെ ഓക്സിജനൊക്കെ മേടിച്ച് സൂക്ഷിക്കുക എന്ന് വെച്ചാൽ അവരോർ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നീയിരിക്കുക. എന്നാൽ സ്വയമേ രക്ഷപ്പെടാൻ വേണ്ടി മാത്രം ജീവിക്കുക എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കുറിച്ച് ബോധഡാവാതെ വെറുതെ റിസർവാക്കി വെക്കുന്ന ഒരു ലോകത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തു ഇവിടെ പറയാൻ തന്നെത്താൻ രക്ഷപ്പെടുവാൻ വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെത്താൻ രക്ഷപ്പെടുവാൻ വേണ്ടി ആരൊക്കെ ശ്രമിക്കുന്നു അതിന് കർത്താവ് കൂട്ടു നിൽക്കുകയില്ല എന്ന് വെച്ചാൽ കർത്താവ് ഇവിടെ വ്യക്തമാക്കി ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എന്നാൽ എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. എന്നാൽ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരമാണ് നിങ്ങളുടെ ജീവനെ നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെ ദൈവം വീണ്ടെടുക്കും, അല്ലെങ്കിൽ ആ ജീവനെ നിത്യജീവനാക്കി കർത്താവ് മാറ്റിയെടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് വ്യക്തമാക്കി തൻ്റെ ശിഷ്യന്മാരോട് പുറകിൽ വരെ നിങ്ങൾ സ്വയമേ നിങ്ങൾക്ക് വേണ്ടി മാത്രമായി സ്വയമേ ജീവിക്കുവാനും നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ അതിന് ഞാൻ നിങ്ങൾക്ക് കൂട്ടു നിൽക്കുകയില്ല, എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്നതിനെക്കാട്ടും എനിക്ക് വേണ്ടി ഞാൻ കാരണമാണ് നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുകയോ അത് കാരണം നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഞാൻ തന്നെ വന്ന് രക്ഷിക്കും. എന്ന് വെച്ചാൽ കർത്താവിൽ കൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് കർത്താവ് പറഞ്ഞ വാക്യത്തിനോട് അടിസ്ഥാനമായി തന്നെയാണ് ഈ വചനം ഇവിടെ നിൽക്കുന്നത്. നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുകയും കർത്താവിൽ മൂലം നമുക്ക് എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ദൈവം തിരിച്ച് മടക്കി തരികയും ഇരട്ടിയാക്കി തരുമെന്ന് കർത്താവ് വചനത്തിൽ കൂടെ പല ഭാഗത്തായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവൻ കർത്താവിന് വേണ്ടി, അല്ലെങ്കിൽ ആ കർത്താവിന് വേണ്ടി നമ്മൾ കരുതുകയിട്ട് കർത്താവിന് വേണ്ടി ജീവിച്ചിട്ട് നമ്മൾ നഷ്ടപ്പെട്ട് പോകുകയാണെങ്കിൽ ആ ജീവനെ രക്ഷിക്കാൻ കർത്താവിന് സാധിക്കും എന്ന് കർത്താവ് വ്യക്തമാക്കി തൻ്റെ കൂടെ വരുന്ന ശിഷ്യന്മാരോട് പറയുകയെ. അത് കഴിഞ്ഞിട്ട് കർത്താവ് ഒരു കാര്യം കൂടെ പറയേ, 26 വാക്യം, കർത്താവിന്റെ ഒരു വലിയൊരു ഭാഗമാണ് തൻ്റെ ജനത്തോട് പറയുന്നത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുവാൻ ഇറങ്ങിയിട്ട് തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? നമ്മൾ ഈ ഭൂമിയിൽ എന്ത് നേടാൻ നോക്കിയാലും ചിലപ്പോൾ നമുക്ക് മാനുഷികമായി ചിലപ്പോൾ പലപ്പോഴും സാധിച്ചെന്ന് വരാം. എന്ന് വെച്ചാൽ അവൻ്റെ ബുദ്ധിയും കഴിവും കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഒരു ലിമിറ്റ് വരെ നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ അങ്ങനെ നേടിയെടുത്തിട്ട് എന്ത് പ്രയോജനമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ കർത്താവ് ചോദിക്കുക. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ നമുക്ക് നേടാൻ പറ്റുന്നതെല്ലാം മേടിച്ച് കൂട്ടിയിട്ട് നമ്മുടെ ജീവനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രയോജനമെന്ന് കർത്താവ് വ്യക്തമാക്കി പറയാം. ഈ ഭാഗം വായിച്ച് ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ട് എന്ന് പറയുമ്പോൾ ഈ സർവ്വലോകം എങ്ങനെ ഒരു മനുഷ്യന് നേടാൻ സാധിക്കും? എൻ്റെ ജസ്റ്റ് ഒന്ന് എൻ്റെ തൊട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 4 അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിനെ പരീക്ഷിക്കുന്ന ഒരു ഭാഗം അവിടെ കാണാം. ലൂക്കോസിൻ്റെ സുവിശേഷം 4 അധ്യായത്തിലേക്ക് വരുമ്പോൾ 5 വാക്യം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ട് പോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവൻ കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അതെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു, നീ എന്നെ നമസ്കരിച്ച് അതെല്ലാം നിന്റേതാകും എന്ന് അവനോട് പറഞ്ഞു. ഇവിടെ പിശാച് യേശു കർത്താവിനെ ഒരു മലയുടെ മേളിൽ കൊണ്ടുപോയി ഈ ഭൂമി രാജ്യം മൊത്തം കാണിച്ചിട്ട് പറയുന്ന ഒരു ഭാഗമാണ്, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഈ ഭൂമിയെ മൊത്തം തരാം. നമ്മൾ ആ ഭാഗം ഒന്ന് വ്യക്തമാക്കി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പിശാച് കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഈ മനുഷ്യനായി കർത്താവ് ദൈവം ഭൂമിയിൽ കടന്നു വന്നപ്പോൾ, മനുഷ്യ വേഷത്തിൽ കർത്താവ് ഈ ഭൂമിയിൽ വളർന്നു വന്നപ്പോൾ, പിശാച് മനുഷ്യനെന്ന നിലയിൽ കർത്താവിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി കർത്താവിനെ വിളിച്ചുകൊണ്ട് ഏറ്റവും ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയിട്ട് കർത്താവിനോട് പറയാ, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി, ഈ ഇരിക്കുന്ന ഈ ഭൂമി മൊത്തം ഞാൻ നിനക്ക് തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തൊട്ടുമുമ്പ് നമ്മൾ വായിച്ച ഭാഗത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ ലോകത്തുള്ള എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ
എന്ത് സംഭവിക്കും? ഈ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ കർത്താവ് പറയും എന്ത് വിലയാണ്? ഇവിടെയും പിശാച് കർത്താവ് യേശുക്രിസ്തുവിനെ വിളിച്ചിട്ട് പോയിട്ടും ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്, ഈ ഭൂമിയിലുള്ള എല്ലാം നിനക്ക് തരാം, ഒന്ന് മാത്രം നീ എനിക്ക് ചെയ്താൽ മതി, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുമ്പിട്ടാൽ മതി, വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒന്ന് കുമ്പിട്ട് കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ പിശാച് അല്ലെങ്കിൽ ഈ വേറൊരു ദൈവത്തെ ആരാധിക്കരുതെന്ന് വചനം പറയുമ്പോൾ ഈ ഒരു പിശാചിനെ ഒന്ന് നമസ്കരിച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് കുമ്പിട്ടാൽ മതി, ഈ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള എല്ലാം ഞാൻ നിനക്ക് തരാം. പിശാചിൻ്റെ പരീക്ഷണങ്ങൾ ഇതൊക്കെയാണ്. പിശാച് മനുഷ്യനെ പരീക്ഷിക്കാൻ, മനുഷ്യ ജഡരക്തത്തോട് പരീക്ഷിക്കാൻ പറ്റുന്ന ഏകൊരു വഴി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ നന്മകളെ കാണിച്ചിട്ടാണ് പിശാച് പരീക്ഷിക്കുന്നത്. ഈ ഭൂമിയിലെ നന്മകളെ കാണുമ്പോൾ നമുക്ക് ഒരു ആകർഷണവും നമുക്ക് ഒരു ആവശ്യം ഒരു മനസ്സ് അതിലേക്ക് നമ്മൾ നടത്തിക്കൊണ്ട് പോകും. പിശാചും ഇത് തന്നെ, ഈ തന്ത്രം തന്നെയാണ് ദൈവ കർത്താവ് യേശു ക്രിസ്തുവിനെയും പരീക്ഷിക്കാൻ ഉപയോഗിച്ചത്. നമുക്ക് പഴയ നിയമത്തിൽ വായിച്ചു വരുമ്പോൾ ഉൽപ്പത്തിയിൽ കാണാം, ആദാമിനടുത്തും അഹവേനടുത്തും പരീക്ഷിക്കാൻ വന്നപ്പോൾ മനുഷ്യനെ പരീക്ഷിക്കാൻ നോക്കിയത് ദൈവത്തെ പോലെ ആകാം പറ്റുമെന്ന്. ഈ ഭക്ഷണത്തിൽ ഈ വൃക്ഷത്തിലുള്ള ഫലം കഴിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പോലെ ആകാം, അല്ലെങ്കിൽ ഈ ദൈവത്തെ പോലെ തന്നെ അന്ന് ചിന്തിക്കാൻ വേണ്ടിയുള്ള മനുഷ്യനെ ഒന്ന് എങ്ങനെ തളർത്തിയിടാൻ പറ്റുന്നു എന്നുള്ള ചിന്തയിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷയുള്ളൂ. ആദാമും ഹവയും അവിടെ പട്ടുപോകാനിടയായി, അല്ലെങ്കിൽ പാപത്തിൻ്റെ അടിമയിലേക്ക് പോകാനിടയായി. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു ദൈവം മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ പിശാച് കർത്താവിനെ പരീക്ഷിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. ഈ ഭൂമിയിലെല്ലാം ഞാൻ നിനക്ക് തരാം, ഈ ഭൂമിയെ തന്നെ നിനക്ക് തരാം, ഈ ഭൂമിയിലുള്ള എന്ത് വേണോ നിനക്ക് തരാം, നീ ഒന്ന് മാത്രം ചെയ്താൽ മതി, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി. ഈ ഭൂമിയുടെ നന്മകളിൽ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നു. പിശാച് നമ്മളെ പരീക്ഷിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് ഈ ഭൂമിയുടെ നന്മയും. ഈ ഭൂമിയിലുള്ള ഈ ജഡീകമായ നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ ഈ ഭൂമിയിൽ കാണുന്നതും എല്ലാം നമ്മളെ ആകർഷിക്കുന്ന ഒരു സംഭവങ്ങളാണ്. ഈ ആകർഷിക്കുന്ന സംഭവത്തിൽ എങ്ങനെ നമ്മുടെ ആത്മാവിനെ തടസ്സപ്പെടുത്താം, അല്ലെങ്കിൽ ഈ ആത്മാവ് നിത്യതയിൽ എത്താതിരിക്കാൻ വേണ്ടി എങ്ങനെ സംഭവിക്കും എന്ന് പിശാചിനറിയാൻ വ്യക്തമാക്കി. അതിനുവേണ്ടിയാണ് പിശാച് കർത്താവ് യേശുക്രിസ്തുവിനെയും ഈ ഇതിൽ കൂടെ തന്നെ കൊണ്ടുപോവുക. എന്നാൽ നമ്മൾ വചനം വായിച്ചു വരുമ്പോൾ ഒരു കാര്യം നമുക്ക് വചനത്തിൽ കൂടെ തന്നെ മനസ്സിലാകും, കർത്താവ് യേശുക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് സത്യത്തെയും നീതിയെയും കുറിച്ച് വെളിപ്പെടുത്തി തരുവാനും കർത്താവിൻ്റെ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ച് നമ്മളെ മനസ്സിലാക്കി തരുവാനും, കർത്താവ് യേശുക്രിസ്തു മാനവരാശികൾക്ക് വേണ്ടി പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുകയും കർത്താവ് പറഞ്ഞ പോലെ ഈ ഭൂമിയിൽ ഞാൻ കഷ്ടത അനുഭവിച്ചുകൊണ്ട് തന്നെ ഈ ക്രൂശും ചുമന്നുകൊണ്ട് തന്നെ കഷ്ടവും അനുഭവിച്ചു തന്നെ താൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇത് വ്യക്തമാക്കി മനുഷ്യരെക്കാട്ടും അറിയുന്ന ഒരു സത്യമാണ് പിശാചിന്. പിശാചിന് വ്യക്തമായി അറിയാം എന്തിനാണ് യേശു മനുഷ്യപുത്രനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ ലോകത്തെ ജയിക്കുവാൻ, അല്ലെങ്കിൽ ഈ പാപത്തെ നാം ചുമന്നുകൊണ്ട് ഈ ക്രൂശിൽ കയറി കഴിഞ്ഞാൽ, അവൻ ഈ ക്രൂശിൽ കയറി കഴിഞ്ഞാൽ തീർച്ചയായും നിത്യരക്ഷ, അല്ലെങ്കിൽ പാപത്തിൽ നിന്നുള്ള വിമോചനം നമുക്ക് ലഭിക്കും. അത് കൃത്യമായി അറിയുന്ന പിശാചായതുകൊണ്ട് മാത്രമാണ് കർത്താവിനെ ഇവിടെ പരീക്ഷിക്കാൻ വേണ്ടി മലമുകളിൽ കൊണ്ടിട്ട് വരെ, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി, ഈ ഭൂമിയിലുള്ള എല്ലാം ഞാൻ നിനക്ക്, നിനക്ക് നീ ഭൂമിയിൽ വന്നത് ഈ ജനത്തിന് വേണ്ടിയല്ലേ, അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് മാത്രം ചെയ്താൽ മതി, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതിയാ. അന്യ ദൈവത്തെ നമസ്കരിച്ചാൽ, ജസ്റ്റ് ഒന്ന് ബോ ഡൗൺ ചെയ്താൽ മാത്രം മതി, ഈ ഭൂമിയിലുള്ള എല്ലാം ഞാൻ നിനക്ക് തരാം. ഈ ഭൂമിയിലെ നന്മകളിലേക്ക് നമ്മളെ അങ്ങ് കടത്തിവിടുന്നത് പിശാചാണെന്ന് നമുക്ക് വചനത്തിൽ കൂടെ തന്നെ മനസ്സിലാക്കും. കർത്താവ് യേശു ക്രിസ്തു ഇതിലൊന്നും വീണില്ല. അതുകൊണ്ടാണ് കർത്താവ് എട്ടാം വാക്യത്തിൽ തന്നെ പിശാചിനോട് പറയുന്ന ഒരു ഭാഗമാണ്, യേശു അവനോട് കർത്താവ് അതിന് വേറെ മാനുഷികമായ ഒരു മറുപടി അല്ല കർത്താവ് കൊടുത്തത്. ദൈവത്തിന്റെ വചനത്തിൽ തന്നെ നിന്നുകൊണ്ട് പിശാചിനോട് പറയാ, മാനുഷികമായി സംസാരിച്ച് വെറുതെ സമയം കളയാനല്ല പിശാചിൻ്റെ അടുത്ത് സംസാരിക്കാനുള്ളത്. ദൈവം വചനത്തിൽ കൂടെ തന്നെ പിശാചിനോട് പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവേ എങ്ങനെയായിരിക്കണം ആരാധിക്കേണ്ടത്? പൂർണ്ണമായി ദൈവത്തെ ആരാധിക്കണം. എങ്ങനെ? എൻ്റെ ദൈവമായ കർത്താവിനെ അവനെ മാത്രമേ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് നീ പറയുന്ന ഈ വാക്കിൽ ഞാൻ വീഴത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്തുള്ള നന്മകൾക്കേയോ ഈ ലോകത്തിനു വേണ്ടി ഈ ഇതേപോലെ നിന്നെ നമസ്കരിച്ചുകൊണ്ടല്ല എനിക്ക് ലോകത്തെ നേടേണ്ടത്. ഈ ലോകത്തെ ഞാൻ നേടേണ്ടത് ഈ ക്രൂശ് ചുമന്നുകൊണ്ട്, ഇവരുടെ പാപങ്ങളെല്ലാം ഞാൻ ചുമന്നുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് മൂന്നാം നാൾ ഞാൻ കഷ്ടത അനുഭവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഈ കഷ്ടതയിൽ കൂടെ പോയാൽ മാത്രമേ എനിക്ക് ഈ മാനവരാശികൾ അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവരുടെയും പാപങ്ങളെ ചുമന്നുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിന് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആയാൽ മാത്രമേ ഈ ജനത്തിന് പാപമോചനവും മാനസാന്തരവും ഉണ്ടാകുകയുള്ളൂ എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കോസിൻ്റെ സുവിശേഷം വായിച്ചു വരുമ്പോഴും കർത്താവ് 16 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ കിട്ടിയതാണ് പാപമോചനവും മാനസാന്തരം. അത് നിങ്ങൾ ലോകമൊത്തം പോയി പറയാനിടയാകും. അത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ കൂടെ കിട്ടുന്ന ഒരു വിമോചനമാണ് ഈ പാപമോചനം. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ഈ പിശാചിൻ്റെ ഈ പരീക്ഷണത്തിൽ വീഴാതെ, ഈ ലോകത്തിൻ്റെ നന്മകളിൽ കർത്താവ് അങ്ങനെ പോയി വീഴാതെ കർത്താവ് പറയേ,
ഞാൻ എന്തിനാണോ ഈ ഭൂമിയിൽ വന്നത് അത് ഞാൻ നേടാൻ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഈ ലോകത്തിലെ നന്മകളോ ലോകത്തിൻ്റെ ഒന്നും എനിക്ക് വേണ്ടിയല്ല. ഈ ലോകത്തിലെ എൻ്റെ ജനത്തിനെ വീണ്ടെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഈ ലോകത്തിൽ കൂടെ തന്നെ ഈ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് തന്നെ ഈ ക്രൂശ് എടുത്തത് കൊണ്ട് തന്നെ കഷ്ടത അനുഭവിച്ചത് കൊണ്ട് തന്നെ ഞാൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കർത്താവ് വചനത്തിൽക്കൂടെ നമ്മൾ സുവിശേഷത്തിലൂടെ വ്യക്തമാക്കി മനസ്സിലാക്കി. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ നന്മകൾക്കല്ല കർത്താവ് പോയത്. നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് കടന്നു പോലെ കുറച്ചും കൂടെ മനസ്സിലാക്കാം. മത്തായി സുവിശേഷം 16:26 വാക്യത്തിൽ വായിക്കുമ്പോൾ, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ട് തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? കർത്താവ് യേശുക്രിസ്തു അതിന് ഉദാഹരണമായി നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തന്നെ. തന്നെ പരീക്ഷിക്കാമെന്ന പിശാചിൻ്റെ മുന്നിൽ കർത്താവ് വചനത്തിൽ കൂടെ അത് ജീവിക്കുകയാണ്. അതിൽ കൂടെ ഈ ലോകത്തെ നേടുവാൻ ഇങ്ങനെ നമസ്കരിച്ചു കൊടുത്തിട്ടല്ല കർത്താവ് കാണിച്ചത്. എന്ത് ചെയ്തു കർത്താവ്? ഈ ലോകത്തിൻ്റെ നന്മകളുടെ പുറകിൽ പോകാതെ നമ്മൾ ഈ ലോകത്തിൻ്റെ എല്ലാ നന്മയും കൂട്ടി മേടിച്ചിട്ട് നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുത്തി പോകാൻ കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് അവിടെ എഴുതിയിരിക്കുന്നത്, അല്ല തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? എങ്ങനെയാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ നിന്ന് നമുക്ക് ജീവൻ നിലനിൽക്കാൻ എന്ത് മറുവിലയെ കൊടുക്കാൻ പറ്റും? കർത്താവ് പറഞ്ഞത് അനുസരിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ, കർത്താവ് പറയുന്നത് വിടേണ്ടത് വിടുകയാണെങ്കിൽ, ആ നിത്യജീവൻ പ്രാപിക്കാൻ നമുക്ക് കഴിയാൻ സാധിക്കുമെന്ന് കർത്താവ് വ്യക്തമാക്കി പറയുകയാണ് ഈ വചനത്തിലൂടെ. 27 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും, അപ്പോൾ അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് ഒത്തവണ്ണം പകരം നൽകും. കർത്താവ് അവിടെ ഇരിക്കുന്നവർക്ക് ഒരു വാക്തത്വം കൊടുക്കുകയാണ്. കർത്താവ് യേശുക്രിസ്തു പോയി, അതുപോലെ പോയതുപോലെ മടങ്ങി വന്നതിന് ശേഷം, മനുഷ്യപുത്രനെ മടങ്ങി വന്നതിന് ശേഷം പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ വരുമ്പോൾ കർത്താവ് ആ വീണ്ടെടുക്കുന്നവർക്ക് കർത്താവ് പറയെ അവനവൻ്റെ പ്രവൃത്തിക്ക് ഒത്തവണ്ണം പകരം നൽകും. നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന നല്ലതും തീയതുമായ പ്രവൃത്തിക്ക് അനുസരിച്ചായിരിക്കും നമ്മളെ വിധിക്കുവാൻ. ആ ജഡ്ജ്മെൻ്റ് സമയത്ത് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, നല്ല പ്രവൃത്തിക്ക് അനുസരിച്ചായിരിക്കും പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തു തിരിച്ചു മടങ്ങി വരുമ്പോൾ ആ നമ്മൾ ചെയ്ത പ്രവൃത്തിക്കനുസരിച്ച് അത്രേ കർത്താവ് നമുക്ക് വേണ്ടി ആ വിധിക്കനുസരിച്ച് അത്രേ ദൈവം പകരം നൽകുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷമാണ് കർത്താവ് അവിടെ നിൽക്കുന്നവരോട് പറയുന്നത്, മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. കർത്താവ് എല്ലാവരെയും കുറിച്ചല്ല ഇവിടെ പറയുന്നത്, വ്യക്തമാക്കി ആ വചനം നമ്മൾ വായിച്ച വചനം മനസ്സിലാക്കുന്നു. ചിലർ ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്താണ് കർത്താവ് ഈ വാക്യം ഈ പദം ഈ ജനത്തോട് പറയുന്നത്? തൻ്റെ പുറകെ കടന്നു വന്ന ശിഷ്യന്മാരോട് കർത്താവിന് പറയാനുള്ളത്, നിങ്ങളെല്ലാം ഞാൻ പറഞ്ഞതുപോലെ കഷ്ടം അനുഭവിക്കേണ്ടി വരും, എൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് വരുവേണ്ടി വരും, ചിലപ്പോൾ വിടേണ്ടത് വിടേണ്ടി വരും, എന്നാൽ മാത്രമേ നിത്യതയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അവനോന് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യത്തില്ല. എന്നാൽ അവനോന് വേണ്ടി ജീവിക്കാതെ കർത്താവിന് വേണ്ടി ജീവിക്കുകയും അത് കാരണം നിങ്ങളുടെ ജീവനെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ കടന്നു വരും. അങ്ങനെയുള്ളവരോട് കർത്താവ് പറയാം, എന്നാൽ കർത്താവിന് ക്രൂശ് എടുത്തു തരുന്നവർക്ക് എന്നും കഷ്ടതയാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നവരോട് കർത്താവ് അവസാനം സത്യമായ ഒരു കാര്യം പറയുകയാണ്. നമ്മൾ വിചാരിക്കും കർത്താവിൻ്റെ പുറകെ വരുന്നവർക്ക് എന്നും കഷ്ടതയാണ്, ആയിരിക്കാം, ഈ ഭൂമിയിൽ കഷ്ടതയായിരിക്കാം. പക്ഷേ ആ കഷ്ടത ഉണ്ടെങ്കിൽ തന്നെയും കർത്താവ് ഇവിടെ 28 വാക്യത്തിൽ സത്യമായ ഒരു വാക്തത്വം കർത്താവ് കൊടുക്കുക, ഒരു പ്രോമിസ് കൊടുക്കുക. സത്യമായി ഞാൻ നിങ്ങളുടെ പറയാം, ഈ നിൽക്കുന്നവർ ചിലരുണ്ട്, ഈ മരണം ആസ്വദിക്കാതെ നിത്യതയിലേക്ക് എത്തുന്നവർ, മനുഷ്യപുത്രൻ വരുമ്പോൾ ആ മരണം ആസ്വദിക്കാതെ കടന്നു പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ ചിലപ്പോൾ നമ്മൾ കഷ്ടത അനുഭവിക്കുന്നതാണ്, കർത്താവിൻ്റെ പേരിൽ നമ്മൾ ചിലപ്പോൾ കഷ്ടത അനുഭവിക്കേണ്ടി വരാം, ചിലപ്പോൾ നിന്നങ്ങളെ സഹിക്കേണ്ടി വരാം, ദൈവസന്നിധിയിൽ ദൈവം നമ്മൾ നിൽക്കുമ്പോൾ ദൈവം കഷ്ടവും നിന്ദയും എല്ലാം അനുഭവിക്കാം. എന്നാൽ കർത്താവ് ഒരു പ്രോമിസായിട്ട് ഒരു വാക്തത്വമായിട്ട് കർത്താവ് പറയുകയാണ്, ഈ നിൽക്കുന്നവരിലുണ്ട്, എന്തുവാണ് അവരും മനുഷ്യപുത്രൻ വരുമ്പോൾ ആ ജീവൻ നിലനിൽക്കുന്നവർ, ആ മരിക്കാതെ ആ ആത്മീയ മരണം സംഭവിക്കാതെ നിൽക്കുന്നവർ ഈ കൂട്ടത്തിൽ ചിലരുണ്ടെന്ന് കർത്താവ് പറയും. എല്ലാവരും അല്ല ഇവിടെ പറയും, നമ്മൾ ആ 28 വാക്യം വായിക്കുമ്പോൾ വ്യക്തമാക്കി കാണാം, മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ, മരണം ആസ്വദിക്കാത്തെന്ന് വെച്ചാൽ ആത്മീയമായി മരിക്കാത്ത ചിലർ ഈ നിൽക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരികമായി അല്ലെങ്കിൽ ലോകപരമായി നമ്മൾ ഈ ഭൂമിയിൽ മരിക്കും, നമ്മൾ മണ്ണിനോട് ആകാം, പക്ഷേ ആത്മീയമായി മരിക്കാത്ത ഈ ചിലർ ഈ നിൽക്കുന്നവരുണ്ട് എന്ന് കർത്താവ് വ്യക്തമാക്കി പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്ന വചനം ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് പറയുന്നതനുസരിച്ച് വിടേണ്ടത്, ഈ ലോകപരമായിട്ടുള്ള മോഹത്തിൽ നമ്മൾ പോകാതെ വിടേണ്ടത് വിട, ഈ ലോകത്തിൽ നമുക്ക് ചിലപ്പോൾ വിടേണ്ടത് വിടേണ്ടി വരും, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് നമ്മൾ ചിലപ്പോൾ വിടേണ്ടത് വരും, ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവ് ഈ ലോകത്തിൽ നമ്മൾ എന്ത് നേടിയെന്ന് പറഞ്ഞാലും ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ഒന്നും പ്രയോജനമില്ല എന്ന് കർത്താവ് വ്യക്തമായിട്ട് പറയും. ഈ ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് പോകാതിരിക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് പിന്നെയും ഒരു വാണിംഗ് ആയിട്ട് പറയുകയാണ്, ഈ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ, ഈ ലോകത്തിൻ്റെ നന്മകളുടെ പുറകിൽ പോകാതിരിക്കണമെങ്കിൽ, കർത്താവ് യേശുക്രിസ്തു മഹത്വപ്പെട്ട് പിതാവിൻ്റെ മഹത്വത്തിൽ വരുമ്പോൾ നമ്മൾ എടുക്കപ്പെടുമെങ്കിൽ, ആത്മീയമായി നമ്മൾ മരിക്കാതിരിക്കണമെങ്കിൽ, കർത്താവ് പറയുന്നത് അനുസരിച്ച്
വിടേണ്ടത് വിട്ട് ദൈവസനിൽ ദൈവം ആഗ്രഹിക്കുന്നവനാകുകയാണെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ കർത്താവിൻ്റെ രണ്ടാം വരവിൽ നമ്മൾ എല്ലാവരും എടുക്കപ്പെടും. ഇല്ലെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും ആ നമ്മൾ ശാരീരികമായി മരിച്ചാൽ പോലും ആത്മീയമായി മരിച്ചില്ലെങ്കിൽ തീർച്ചയായും നിത്യതയിലെത്താൻ നമുക്ക് സാധിക്കും. അതിനായി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
സ്വർഗത്തിന് ഉയർന്ന് പൊങ്ങിയിരിക്കുന്ന സിംഹാസനയിരിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹവും ഇപ്പോഴും നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ കൃപയും അന്ന് വാക്ക് പറഞ്ഞ പ്രകാരം ഇപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും നമ്മൾ പാടിയ എല്ലാ പാട്ടിന്മേലും നമ്മുടെ 9 പേരുടെ മേലും ഇന്നും എന്നും എപ്പോഴും ഉണ്ടായിരിക്കും മറങ്ങണമേ. നമുക്ക് ജയം തന്ന ദൈവത്തിനെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ.